ായിട്ടിരിക്കുന്നവർ ദയവായിട്ട് മുൻപോട്ട് കയറിയിരുന്നാൽ ഇനി വരുന്നവർക്ക് ഇരിപ്പിടത്തിന് സൗകര്യം ഉണ്ടാവും. ദയവായിട്ട് നിങ്ങൾ മുൻപോട്ട് കയറിയിരുന്നാൽ. ഹോളിന് പുറത്ത് നിൽക്കുന്നവരെല്ലാവരും ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Chick 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 Oh.
तेरे बिना मैं कैसे जीऊं, आजा रे आजा रे, यूं ही तड़पाना तू मुझको जाने रे जाने रे। इन सांसों में बस जादू चांद रे चांद रे, इन सांसों में बस जादू। സുദിനമാണ്. ക്രിസ്തുവേശു നമുക്ക് വേണ്ടി ക്രൂശിലേറി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നതിൻ്റെ അടയാളമാണ്. അയൽക്കാരനെ നമ്മെപ്പോലെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവൻ്റെ ഉയർപ്പിൻ്റെ സുദിനം. ലോകത്ത് മറ്റുള്ളവർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ സ്നേഹിക്കുവാനല്ല, മനുഷ്യർ എന്ന നിലയിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനാണ് പഠിപ്പിച്ചത്. ഇത് സന്തോഷത്തിൻ്റെ സുദിനം, രക്ഷകൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം. ആ സന്തോഷ നിമിഷം നമുക്കൊന്നായി ആഘോഷിക്കാം. നെല്ലിമല ബെഥേൽ മാർത്തോമ യുവജന സഖ്യം അവതരിപ്പിക്കുന്ന ഈ സംഗീത സന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നത് ഗാനരംഗത്തും നവമാധ്യമങ്ങളിലും പ്രശസ്തനായിരിക്കുന്ന ഫാദർ സെവേരിയോസ് തോമസ് അച്ഛനും സംഘവുമാണ്. നെല്ലിമല ബെഥേൽ മാർത്തോമ യുവജന സഖ്യം അവതരിപ്പിക്കുന്ന ഗ്രേഷ്യ 2024 ഏവർക്കും സ്വാഗതം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി പി വി ശ്രീയാൻ അനുഷ്ഠിച്ചോളും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ സന്ധ്യാസമയം ഒരു ഗാന സന്ധ്യയായിട്ട് കൂടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യവും പദവിയും തന്നത് ഓർത്ത് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, ജീവിച്ച് ഞങ്ങൾക്ക് നല്ല മാതൃക ഈ ലോകത്തിന് കാണിച്ചു തന്ന് ക്രൂശേന്തി അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് മരിച്ച് അടക്കപ്പെട്ടു. അതുകൊണ്ട് കഴിഞ്ഞുവെന്ന് ലോകം ചിന്തിച്ചപ്പോൾ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ പൊൻപുലരിയിൽ സന്തോഷിക്കുന്ന വലിയ ഒരു ജനസംഖ്യ ഈ ലോകത്തിലുണ്ടല്ലോ. അവരോടൊന്നിച്ച് ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാനുള്ള ഭാഗ്യം തന്നു. എന്നാൽ ഇന്ന് ഈ സന്ധി, ഈ ഉയർപ്പിൻ്റെ ദിനത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സാവകാശം തന്നതിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഠിനാധ്വാനം സ്വർഗം മാനിക്കും. അവരെ എല്ലാം ബലപ്പെടുത്തണം. എന്ത് ആഗ്രഹത്തോടുകൂടെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം പൂണിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കും. അതിന് എല്ലാ ജനഹൃദയങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഇതിനെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായി പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ. ഈ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായി, സഹപ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും ഒരുപോലെ ശക്തീകരിക്കുകയും അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് ഈ ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ, എല്ലാ ഹൃദയങ്ങളിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, ജീവനും ചൈതന്യമുള്ളവരായി തീരുവാൻ തക്കൊണ്ണം ഈ ഗാന ശുശ്രൂഷയിൽ കൂടെ എല്ലാവർക്കും
അത് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന നിലമക്കളോട് കൂടെ ഇരുന്നാട്ട് ദൈവകൃപയിൽ അവരെ പൊതിഞ്ഞാട്ട് നിന്റെ സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ആരും ഇവിടെ അലക്ഷ്യമായിട്ടിരിക്കുവാൻ ഇടവരാതെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മഹിമപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണം. ആദ്യോടന്തം കൂടെ ഇരുന്നാട്ട് യേശു മൂലം ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വന്നുകൂടിയ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി യുവജന സഖ്യം വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ സാജൻ പി തോമസിനെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ ഈ സംഗീത സന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സെവേറിയസ് തോമസ് അച്ഛനും ടീമംഗങ്ങളും, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനമറിയിക്കട്ടെ. നെല്ലിമല ബഥേൽ മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് മലയാള വർഷം 1999 ആരംഭിച്ച് 2024 100 വർഷം പൂർത്തിയാക്കിയ ഇടവയാണ് നെല്ലിമല ബഥേൽ മാർത്തോമ ഇടവക. ഈ 2023-24 വർഷത്തെ സംബന്ധിച്ച് ഇടവകയുടെ ശതാബ്ദി വർഷമാണ്. ശതാബ്ദി വർഷത്തിൽ ഇടവകയുടെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് ക്രമീകരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും സാധിച്ചു. എന്നാൽ ഈ ഒരു വർഷം 2023-24 വർഷം അവസാനിക്കുന്ന അവസാനത്തെ ദിവസം നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ യുവജന സഖ്യത്തിലെ മുൻകാല പ്രവർത്തകരുടെ സഹകരണത്തോടെ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുവാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നു. നമുക്കറിയാം, കഴിഞ്ഞ 100 വർഷം കൊണ്ട് നമ്മുടെ ഇടവയിലെ നിരവധി യുവതി യുവാക്കൾക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ പുറത്തും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനും, എന്നാൽ ഒരുപാട് ആളുകൾ അവരുടെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങി നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ ഒക്കെ സഹകരണത്തോടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിന് ആദ്യം തന്നെ സർവേശ്വരനെ നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ ദിവസം ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഗാനസന്ധ്യയ്ക്ക് മുന്നോടിയായി നടത്തുന്ന ഈ ഒരു ചെറിയ ഉദ്ഘാടന മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നെല്ലിമല ബഥേൽ മാർത്തോമ ഇടവക വികാരിയും യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റുമായ ജിജോ എം ജേക്കബച്ചനാണ്. കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ യുവജന സഖ്യത്തിന് ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ആവശ്യമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജിജോ എം ജേക്കബച്ചനെ ഈ ഗാനസന്ധ്യയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യാതുള്ള ഇന്നത്തെ ഈ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സെവേറിയസ് തോമസ് അച്ഛനും ടീമംഗങ്ങളുമാണ്. നെല്ലിമലയുടെ അടുത്ത പ്രദേശമായ കല്ലിശ്ശേരി സ്വദേശിയും യാക്കോബായ സഭയിലെ ഒരു അനുഗ്രഹീത വൈദികനും ഒരു ഗായകനും കൂടിയായ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങളാണ് നമ്മുടെ ഈ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ക്ഷണപ്രകാരം കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഇവിടെ വന്ന ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ഈ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സെവേറിയസ് തോമസ് അച്ഛനെയും ടീമംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ മുൻകാല പ്രവർത്തകൻ കൂടിയായ ലിനു ഫിലിപ്പിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഗാനസന്ധ്യയ്ക്ക് പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന DSMC മീഡിയയാണ്. അതിൻ്റെ പ്രവർത്തകരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും വിജയകരമായി തീർന്നുവെങ്കിൽ ഈ കേൾക്കുവാൻ പാട്ട് കേൾക്കുവാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഗാനസന്ധ്യ ശ്രവിക്കുവാനായിട്ട് ഇടവകയ്ക്കും ഇടവകയ്ക്ക് പുറത്തുനിന്നും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും യുവതീ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിനിടയ്ക്ക് ഒരു ചെറിയ പാട്ടിനോടൊപ്പം തന്നെ ചെറിയ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഉണ്ട്. അവരെയും അവർക്ക് നേതൃത്വം നൽകുന്ന മറ്റ് പ്രിയപ്പെട്ടവരെയും, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഗാനസന്ധ്യയിൽ സംബന്ധിക്കുന്ന നമ്മുടെ ഇടവക ചുമതലക്കാരെ, യുവജന സഖ്യത്തിൻ്റെ മുൻകാല പ്രവർത്തകരെ, ഇപ്പോഴത്തെ ചുമതലക്കാരെ,
മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗം അറിയിക്കുന്നതിനായി ഇടവക വികാരി റെവറൻ ജിജു എം ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും. ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിനെ കൊണ്ടാടുന്ന ഈസ്റ്ററിൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന ഈ സന്ധ്യയിൽ ഇവിടെ കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2023-24 നെല്ലിമല ബഥേൽ മാർത്തോമായ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശതാബ്ദി വർഷമായിരുന്നു. 1924 സ്ഥാപിതമായ ഇടവക 100 വർഷം പിന്നിടുമ്പോൾ ഇടവകയുടെ എല്ലാ അംഗങ്ങളും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് ഒരുപാട് നന്ദി കരയേറ്റുവാനുള്ള നിമിഷങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം അനേക പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും ശതാബ്ദിയോടനുബന്ധിച്ച് ഏറ്റെടുക്കുവാനായിട്ട് നിർവഹിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ഏറെ നാൾ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടത്തുവാനായിട്ട് ദൈവം കൃപ നൽകിയത്. യുവജനസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു കൂടിവരവ് വളരെ നേരത്തെ ആഗ്രഹിച്ചതാണ്. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കി തന്ന സമയം ഈ നല്ല സന്ധിയായി, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ക്രമീകരിക്കാനായിട്ട് യുവജന സഖ്യത്തെ, ഇന്നിൻ്റെ തലമുറയെ പ്രോത്സാഹിപ്പിക്കുകയും കരുതുകയും കൈത്താങ്ങൽ നൽകുകയും അവർക്ക് വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തത് യുവജന സഖ്യത്തിൻ്റെ മുൻകാല പ്രവർത്തകരാണ്. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന അനേകർ പലരും ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നു. അനേകർ ലൈവ് ടെലികാസ്റ്റിലൂടെ ഇത് വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു പ്രോഗ്രാമിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് ഏറ്റവും ആഗ്രഹിച്ചതും കേൾക്കണമെന്ന് താല്പര്യപ്പെട്ടതുമായ ഒരു ശബ്ദം ബഹുമാനപ്പെട്ട സെവേറിയോസ് അച്ഛൻ്റെ ഗാനങ്ങളാണ്. അച്ഛൻ ഇന്ന് നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നിർവഹിക്കുകയും ഈ ഒരു ഗാനസന്ധിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുവെന്നതിൽ ഏറ്റവും അതിയായി സന്തോഷിക്കുന്നു. അച്ഛൻ്റെ തിരക്കേറിയ പ്രവർത്തന അനുഭവങ്ങളിൽ നിന്ന് ഈ ഒരു സന്ധ്യ നമുക്ക് വേണ്ടി വേർതിരിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരാഴ്ചക്കാലം കഷ്ടാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷകൾ, അതിൻ്റെ തിരക്കുകൾക്ക് ശേഷം ഇന്ന് രാവിലെയും ഉണ്ടായിരുന്ന ശുശ്രൂഷകൾക്ക് ശേഷമാണ് അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് നേതൃത്വം നൽകുവാനായിട്ട് ലഭിച്ചതിൽ ഏറ്റവും അതിയായ സന്തോഷവും അറിയിക്കുകയും ഈ സമയത്ത് ചെയ്യുന്നു. ഗാനങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിനെ ഒരുപാട് സാന്ത്വനപ്പെടുത്തുന്നതാണ്. സംഗീതത്തെ ഏറ്റെടുത്ത് ഉപാസിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ സൗഖ്യദായകമായ സംഗീതം ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെ അകറ്റുന്ന സംഗീതം, ദിവ്യമായ സംഗീതത്തിൻ്റെ കേൾവിക്കാരാകുവാൻ താല്പര്യമില്ലാത്തവരാരും ഉണ്ടാകുകയില്ല. അപ്രകാരം ഈ ഒരു നല്ല ഗാന സന്ധ്യ നമുക്ക് ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിന് മുഖാന്തരമായി തീർന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സേവേറിയസ് തോമസ് അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ ഈ ഒരു ഗാനസന്ധ്യയിൽ ടീമുകളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ നിന്ന് ദൂരയാത്ര ചെയ്ത് വന്നവരുണ്ട്.
ഇതിനുവേണ്ടി അനേക ദിവസങ്ങളായി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെയും ശുശ്രൂഷകൾ ഇന്നത്തെ ഗാനസന്ധ്യയിലൂടെ അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഗ്രാം അനുഗ്രഹമായി തീരുവാനായിട്ട് അനേകരുടെ അധ്വാനവും കഷ്ടപ്പാടും ഉണ്ടായി. യുവജന സഖ്യ അംഗങ്ങൾ, ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരോട് ചേർന്ന് അവരെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി പ്രോത്സാഹനം നൽകി നേതൃത്വം നൽകിയത് നമ്മുടെ സഖ്യത്തിൻ്റെ സീനിയർ ഫ്രണ്ട്സാണ്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രോഗ്രാം നടത്തിയാലും അത് കേൾക്കുവാൻ ആസ്വദിക്കുവാൻ വരുന്ന ആളുകളുടെ പങ്കാളിത്തമാണ് അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. ഈ ഇടവകയിൽ നിന്നും ഇടവകയ്ക്ക് പുറത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നും ദൂരത്തു നിന്നും ചാരത്തു നിന്നുമൊക്കെയും വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഈ സന്ധ്യ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഒരുമിച്ചുള്ള ഈ ഒരു കൂടിവരവ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഈ ഒരു പ്രോഗ്രാമിന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. ആശംസ അറിയിക്കുന്നതിനായി മുൻ സഖ്യ അംഗം ശ്രീ ലിനു ഫിലിപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, വാത്സല്യമുള്ള മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെയും, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ അവസരം നിൽക്കുന്നത്. കാരണം ഈ ഒരു പരിപാടിയുടെ ആലോചന പോലും കേവലം ഞങ്ങൾ നാല് പേരിരുന്നെന്ന് ആലോചിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനതിന് വളരെ താല്പര്യം കാണിച്ച് നമ്മുടെ യുവജന സംഘം കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ച് യുവനിസയ്ക്കും അതിനേറ്റവും പൂർണ്ണ പിന്തുണ നൽകി സീനിയറായിരിക്കുന്ന ഞങ്ങളോടൊപ്പം നമ്മുടെ യുവനിസയ്ക്കും പ്രവർത്തിച്ചാണ് ഈ പരിപാടി ഇത്രത്തോളം വിജയിപ്പിക്കുവാൻ, ഇത്രയും വലിയൊരു പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യുവാനായി സാധിച്ചത്. സത്യത്തിൽ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായി. ഞങ്ങൾ ഒരു പാസ് വെച്ചൊന്നുമല്ലേ പ്രോഗ്രാം നടത്തുന്ന, എല്ലാവർക്കും അറിയാം. ഈ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ അഡ്വർടൈസ്മെൻ്റൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. പക്ഷേ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻറ്റും കിട്ടിയില്ല. പിന്നെ ഞങ്ങളിത് എങ്ങനെ നടത്തും എന്ന് ഞങ്ങൾ വളരെ സത്യത്തിലൊരു വിഷമത്തിൽ ഞങ്ങളായി, പ്രതിസന്ധിയിലായി. പക്ഷേ നമ്മുടെ യുവനിസഖ്യത്തിൻ്റെ മുൻകാല പ്രവർത്തകരും നമ്മുടെ ഇടവകയിലെ ജനങ്ങളും നമ്മുടെ നാട്ടിലെ അഭ്യുതാകാംക്ഷികളായ നല്ലവരായ നാട്ടുകാരും ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഇതിനു വേണ്ടിയ സാമ്പത്തിക സഹായം കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മുടെ യുവജനസഖ്യത്തിൽ നിന്നും പ്രവാസ ലോകത്ത് കഴിയുന്ന അനേക വ്യക്തികളുണ്ട്. ഏത് രാജ്യത്ത് എന്നാലും നെല്ലിമല ബഥേൽ മാർത്തോമായ യുവജനസഖ്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് അവിടെ കാണും. തീർച്ചയായും അവരൊക്കെയും ഈ പരിപാടി വിജയിപ്പിക്കണം, ഈ പരിപാടി ഒരു അനുഗ്രഹപ്പെട്ടതായി തീരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ കൂടി വരാനായി സാധിച്ചത്. അതോടൊപ്പം ഞങ്ങളിത് എന്ത് നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമേ ഓടിയെത്തിയത് ബഹുമാനപ്പെട്ട സേവേറിയസ് അച്ഛൻ്റെ പേര് തന്നെയാണ്. അച്ഛനുമായി കോണ്ടാക്ട് ചെയ്യുകയും അച്ഛന് ഇതേ ഡേറ്റിൽ തന്നെ മറ്റൊരു പ്രോഗ്രാം നമ്മുടെ അടുത്ത സമീപ പ്രദേശത്ത് തന്നെ ചെയ്യാൻ തയ്യാറായതാണ്. പക്ഷേ ആ പ്രോഗ്രാം അച്ഛൻ മാറ്റിവെച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അച്ഛൻ ഇവിടെ കടന്നു വരികയുണ്ടായി. വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ അവസരം ഓർക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ യുവനിസഖ്യം പ്രവർത്തകരെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സീനിയർ ആൾക്കാരെന്തു പറയുന്നു അതിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാനും റെഡിയായി നിൽക്കുന്നൊരു യുവനിസഖ്യം നമ്മുടെ ഇടവകയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ശക്തിയാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സമൂഹമാണ് യുവജനങ്ങളെന്ന് പറയുന്നത്. പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ
പഠനത്തിൻ്റെ ഭാഗമായി ജോലിയുടെ ഭാഗമായി നാടുവിടുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ യുവജന സഖ്യം ഇപ്പോൾ എല്ലാവരും വളരെ സജീവമായി ആത്മാർത്ഥമായി സഹകരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നത് ഈ പരിപാടിയുടെ വിജയത്തെ അത് തെളിയിക്കുന്നതാണ്. തീർച്ചയായും ഇത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്രദമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പ്രധാനമായ ഒരു കാര്യം കൂടെ തീരുമാനിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മിച്ചം ലഭിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഉപരിപഠനത്തിനുള്ള ഫീസ് നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുകയുണ്ടായി. ദൈവകൃപയാൽ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടു കൂടി പറയട്ടെ, നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടി ഞങ്ങൾക്കതിന് സാധിക്കും. ഇതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും നമുക്കൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒരു തുക നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പരിപാടിക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഓക്കെ, അതുപോലെ ഇവിടെ ഞങ്ങളൊരു സ്നാക്ക് സെൻറ്റർ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന പണമൊക്കെയാണ് ഞങ്ങൾ ഈ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിനുവേണ്ടി ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരം അപേക്ഷിക്കുകയാണ്. ഈ പ്രത്യേകമായ പരിപാടി നമുക്ക് ഏവർക്കും അനുഗ്രഹപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ യുവൻ സഖ്യം ഈ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഇടവകയ്ക്ക് ഒരു നല്ല മാതൃകയായി വരും കാലങ്ങളിൽ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സംഗീതം മനുഷ്യൻ്റെ മനസ്സിനെ കുളിർമയേകുന്ന കലാരൂപമാണ്. മനുഷ്യനെ പിടിച്ചിരുത്തുന്ന സംഗീതധാരയിലൂടെ ആ കലയുടെ കഴിവ് തെളിയിച്ച ഫാദർ സെവേറിയോസ് തോമസിനെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നെല്ലിമല ബഥേൽ മാർത്തോമ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ, ഈ ദേവാലയത്തിൻ്റെ വികാരി കൂടിയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജിജോ എം ജേക്കബച്ചൻ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് മാറിപ്പോയോ? സേനല്ലേ, സാധനല്ല, വൈസ് പ്രസിഡന്റ് അല്ല. ഓക്കെ, എനിവേ എല്ലാവർക്കും അറിയാറെന്നുള്ളത്. എനിവേ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട സഹോദരൻ, അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിന് ഇവിടെ ഒരു നല്ല വിവരണം നൽകിയ പ്രിയപ്പെട്ട, അത് ഉള്ള പേര് തന്നെയാണോ, ലിനു അല്ലേ? അതെ, മിസ്റ്റർ ലിനു ഫിലിപ്പ്, മുൻ സഖ്യം സുഹൃത്ത്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന, ഞങ്ങളെ ഈ പരിപാടിക്കായിട്ട് ക്ഷണിച്ച, ഇതിനെ ഞങ്ങളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട റോണി ജോർജ്, അങ്ങനെ വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാ മാന്യ ദേഹങ്ങൾക്കും സ്നേഹ നമസ്കാരം. ഒരു വലിയ സന്തോഷമുണ്ട്. ഈയൊരു ഇടവകയുടെ നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമായി, ഒരു നല്ല പരിപാടിയുടെ ഭാഗമായി തീരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആദ്യമായി അങ്ങനെ ഒരു നല്ല അവസരം ഞങ്ങൾക്ക് നൽകിയ ഈ ഇടവകയോടും ഇടവകയുടെ വികാരിയച്ഛനോടും ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന സഖ്യം സുഹൃത്തുക്കൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് രക്ഷകൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചിരിക്കുക. വാസ്തവത്തിൽ ഉയർപ്പ് ഒരു പ്രകാശത്തിൻ്റെ പെരുന്നാളാണ്. അന്ധകാരത്തിൽ നിന്ന് സത്യപ്രകാശത്തിലേക്ക് മനുഷ്യ വംശത്തെ കൈപിടിച്ചുയർത്തിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു നല്ല തിരുനാൾ. അന്നേ ദിവസം വൈകുന്നേരം നമുക്ക് ഇടവകയായി ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു. കുറച്ച് നല്ല സമയം നമുക്കൊരുമിച്ച് പരിചയമുള്ള കുറേ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ ഈ ഒരു ബാൻഡിനെ കുറിച്ച്, ഞങ്ങളുടെ ഈ ഒരു
ബാൻഡിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളോടൊരു ചെറിയ വിവരണം നൽകാൻ ആഗ്രഹിക്കുക. ഈ ബാൻഡ് ബാസീം വോയിസ് എന്നാണ്. ബാസീം എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം, ബാസീം എന്നതിന് സന്തോഷിപ്പിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്, സന്തോഷിപ്പിക്കുന്നവർ. ഈ ബാസീം എന്ന പദത്തിൽ നിന്നാണ് ബെസ്മോ സുഗന്ധം. നമ്മൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന കുന്തിരിക്കത്തിന് സുറിയാനിയിൽ പറയുന്നത് ബെസ്മോ എന്നാണ്. അപ്പം സന്തോഷം, മനസ്സിന് സന്തോഷം പകരുന്നത്, മനസ്സിന് ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെ അർത്ഥതലമുണ്ട് അതിന്. അപ്പോൾ ബാസീം വോയിസ് സന്തോഷം നൽകുന്ന ശബ്ദ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മെഹഫിൽ നമുക്ക് ഈ മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോട്ട് വന്നാൽ നമുക്കൊരു ഗാനമേള കൾച്ചറാണ് ഉള്ളത്. അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ കുറേ ഗാനമേള ടൈപ്പായിട്ടുള്ള നമ്മുടെ ഒരു സംഗീതാസ്വാദനമാണ്. എന്നാൽ നമ്മൾ തൃശ്ശൂരിന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക്, മലബാറികളായിട്ടുള്ളവർക്കറിയാം, അവിടെയൊക്കെ ഗസൽ സന്ധികൾ, മെഹഫിൽ സന്ധികൾ വളരെ വളരെ പ്രചാരമുള്ള ഒരു സംഗീത മാധ്യമമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആശയമായിരുന്നു ഒരു ക്രിസ്ത്യൻ മെഹഫിൽ. മെഹഫിൽ എന്നാൽ സംഗീത കൂട്ടായ്മ എന്നാണ്. ഇരുന്ന് എല്ലാവരും ഒരുമിച്ച്, ഗായകരും ശ്രോതാക്കളും എല്ലാം ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംഗീത സബരിയാണ് മെഹഫിൽ. അപ്പോൾ ഈ ക്രിസ്ത്യൻ മെഹഫിൽ നമ്മൾ ഇന്നിവിടെ നിർവഹിക്കുമ്പോൾ എന്നോടുകൂടി വേദി പങ്കിടുന്നത്, ഒരു സൈഡിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം, തബല ഇന്ന് നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ട രമേശ് പി ഡി ആണ്. രമേശ് ഏട്ടൻ നിരവധി ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മലബാറിലെ വളരെ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലും അതുപോലെ തന്നെ വിവിധ ചാനലുകളിലും പല പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ, ഗായത്രി, മഞ്ജരി അതുപോലെയൊക്കെയുള്ള ഒരുപാട് വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഗസൽ സിംഗേഴ്സിൻ്റെ ഗസൽ വേദികളിൽ അവിഭാജ്യ ഘടകമായ ഒരു അനുഗ്രഹീതനായ കലാകാരനാണ്. രമേശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൃദംഗം, മ്യൂസിക് കോളേജിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ എനിക്ക് തോന്നുന്നു മൃദംഗമാണ്. പക്ഷേ അദ്ദേഹം മൃദംഗം, ഹാർമോണിയം, തബല, ഫ്ലൂട്ട്, വയലിൻ എല്ലാം കൈകാര്യം ചെയ്യാനൊരു പ്രാപ്തനാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യനാണ്. വളരെ സിമ്പിളായി, ഹമ്പിളായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന രമേശ് ഏട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് വയലിൻ നമുക്ക് തരുന്നത് ശരണാണ്. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഈ ബാൻഡിലെ ഏറ്റവും കൊച്ചാണ്. പക്ഷേ ഏറ്റവും കൊച്ചാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും റിച്ചായ ഒരു ആർട്ടിസ്റ്റാണ് ശരൺ. നിങ്ങൾക്കിനിയും ശരണിൻ്റെ ഒരു സോളോ, ഒന്ന് രണ്ട് സോളോ വയലിൻ പെർഫോമൻസോടെ നമുക്ക് ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട്. ശരണിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ന് കീസ് തരുന്നത്, കീബോർഡ് പ്ലേ ചെയ്യുന്നത് പ്രിയപ്പെട്ട റിജോയാണ്. റിജോ, ഈ ബാസീം ഞങ്ങളുടെ ബാൻഡിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതോടൊപ്പം തന്നെ റിജോയ്സ് ബാൻഡ്, റിജോയ്ക്ക് ഓൺ ഒരു ബാൻഡുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു, എനിക്ക് തോന്നുന്നു സംഗീതത്തിന് വേണ്ടി പ്രൊഫഷൻ, അത് റിജോയ്ക്ക് അത് പറയാൻ അത്ര ഇഷ്ടമില്ലെങ്കിലും അത് പറയേണ്ടത് ഒരു വലിയ അത്യാവശ്യമാണ്. അദ്ദേഹത്തിന് ആർമിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്, ആർമിയിൽ വായിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്ക് മ്യൂസിക്കിനോടുള്ള പാഷൻ കാരണം അത് വിട്ട് ഫുൾ ടൈം മ്യൂസിക് ആണ് അദ്ദേഹത്തിൻ്റെ ലോകം. അപ്പോൾ റിജോയാണ് എന്ന് നമുക്ക് കീസ് തരുന്നത്. അതുപോലെ തന്നെ സോനുവാണ് നമ്മളോടൊപ്പം ഇന്ന് ഡ്രംസ് പ്ലേ ചെയ്യുന്നത്. സോനു ഏറ്റവും പുറകിൽ, സോനുവിനോട് മുമ്പിലിരിക്കാൻ പറഞ്ഞ സോനു വളരെ ഒതുങ്ങിയിങ്ങനെ ഏറ്റവും പിൻപിൽ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ബൈബിളിലെ വചനം സോനു കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരും ആകും. അത് ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും കുറച്ചുകൂടി ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്ന് നിങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഋതം തന്ന്, അപ്പം ഋതം കങ്കേര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട സോനുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു, നിങ്ങൾ വിചാരിക്കും ഹിന്ദിക്കാരനായിരിക്കും അല്ലെങ്കിൽ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ പുറകിലുണ്ട്, പ്രിയപ്പെട്ട ജോബോയ്, ഞങ്ങളുടെ ഈ ബാൻഡിൻ്റെ ഒരു നെടുന്തൂണ്. ഞങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാവരെയും കൃത്യസമയത്ത് ഈ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ജോബോയ് ആണ്, ജോബോയ് അഗസ്റ്റിൻ. ജോബോയ് പല ചാനലുകളിലും, അദ്ദേഹം ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്, സ്റ്റൈലിസ്റ്റാണ്. അത് ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, ആൾ ഇച്ചിരി സ്റ്റൈലിസ്റ്റായിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളാണ്. നിരവധി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരുപാട് ഒരുപാട് ഫിലിം സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട്, ഫിലിമിന് വേണ്ടിയിട്ടും അവരുടെ ഷോസിന് വേണ്ടിയിട്ടും ഒക്കെ കോസ്റ്റ്യൂംസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ, ഓൺ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അവർക്ക്, ആങ്കർ ബേ എന്ന് പറയുന്ന. അപ്പോൾ ജോബോയാണ് ഈ ബാസീം വോയിസിൻ്റെ ഗൃഹനാഥനെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരെയും, പ്രിയപ്പെട്ട റോണിച്ചാൻ അറിയാം, കൃത്യമായിട്ട് ജോബോയുമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ജോബോയ്. പിന്നെ ഞങ്ങളുടെ ഈ ബാൻഡിൻ്റെ കാരണവരെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് പറഞ്ഞാൽ ഹംസക്കൊക്കെ ഇഷ്ടമല്ല. ഞങ്ങളെക്കാളിലൊക്കെ ചെറുപ്പക്കാരനായിട്ടാണ്. ഹംസക്കയ്ക്കും ഹംസക്കയുടെ സംഗീതത്തിന് ഒരിക്കലും പ്രായം ഉണ്ടാകത്തില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ശ്രീ ഹംസ ഹർഷ്,
അദ്ദേഹം ഇന്ന് ഈ നമുക്ക് ഹാർമോണിയം പ്ലേ ചെയ്യുന്നു. രമേശനെ പോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഞാൻ പാടിയിട്ടുള്ള അല്ലെങ്കിൽ പാടിയ ആളുകൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന സംഗ്രഹ പമ്പഗിരി എന്ന പാട്ട്, അത് യേശുദാസിനുവിൻ്റെ കൂടെ ലതാസേട്ടനോടൊപ്പം ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു നല്ല സിംഗറാണ്, മോള് പാടും. അപ്പോൾ അത്രയും ഒരു മ്യൂസിക് ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ പല പഴയ മാപ്പിളപ്പാട്ടുകളുടെയും ഒറിജിനൽ കേസ് കൊടുത്തിരിക്കുന്നത് ഹംസക്കയാണ്. അതുപോലെ തന്നെ ഗുലാമലിയുടെയും ഷഹബാസിൻ്റെയും ഒക്കെ ഗസൽ വേദികളിൽ വളരെ നിറസാന്നിധ്യമായിട്ട് ഉമ്പായി അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകളുടെ കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു സീനിയറായ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഹംസക്കയുടെ ആ ഹാർമോണിയത്തിലുള്ള കരവിരുതൊക്കെ നമുക്കിനി ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇനിയും സിംഗേഴ്സിലേക്ക് വരുമ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ബാൻഡിലെ ഏക സ്ത്രീ പ്രാതിനിധ്യം ശ്രീമതി അരുണിമ രമേശ്, രമേശ്വരൻ്റെ വൈഫാണ്. അരുണിമ പുതുപ്പള്ളി സ്വദേശിയാണ്, പക്ഷെ ഇപ്പം കോഴിക്കോടാണ് അവരുടെ സ്വദേശം. അരുണിമയുടെ ഒരു നല്ല കൈരളി ചാനലിൻ്റെ സിംഗ് ആൻഡ് വിൻ എന്ന പ്രോഗ്രാമിലെ ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ ആ അത് പറയണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ അത് പറയണം. അത്രയും സീനിയറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അരുണിമയ്ക്കൊരു പ്രത്യേകമായി ഒരു വൈദഗ്ധ്യമുണ്ട്. നല്ല ഒരു സിംഗറാണ്. എനിക്ക് പലപ്പോഴും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് തീർത്തു തരുന്നത്. പ്രത്യേകിച്ച് രമേശേട്ടന് സ്വരസ്ഥാനങ്ങളൊക്കെ വളരെ കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും. അവർ അവരുടെ ഓൺ പ്രോഗ്രാംസ് ഉണ്ട്, പ്ലസ് ഇവരെ മൂന്ന് പേരെയും കിട്ടുമ്പോൾ മാത്രമേ ഞാൻ പ്രോഗ്രാമുകൾ ഉറപ്പ് പറയാറുള്ളൂ, കാരണം ഇവരില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് പോവും. എനിവേ അരുണിമ, അതുപോലെ തന്നെ ഇന്ന് ശ്രീജിത്ത്. ശ്രീജിത്തിന് ഒരു പക്ഷേ ഇവിടെ നിങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ള പലർക്കും അറിയായിരിക്കും, കാരണം സി കേരളത്തിൻ്റെ സരിഗമപായുടെ ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശ്രീജിത്ത്. ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള നല്ല ഒരു കംപ്ലീറ്റ് സിംഗറാണ്. പിന്നെ ശ്രീജിത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശ്രീജിത്ത് എവിടെ പോയാലും ബൈബിൾ ശ്രീജിത്തിൻ്റെ ഒരു വലിയ ഒരു ആയുധമാണ്. അതെടുത്തു പറയേണ്ട ഒരു അതിൻ്റെ ഒരു അനുഗ്രഹം ശ്രീജിത്തിനുണ്ട്. പലപ്പോഴും ഒരു കലാമേഖലയിൽ വരുന്നവർ പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിലും അത് പുറത്ത് പറഞ്ഞാൽ അവസരങ്ങൾ കുറഞ്ഞു പോകും, അവസരങ്ങൾ നഷ്ടമായി പോകും. പക്ഷേ ശ്രീജിത്തിൻ്റെ ഒരു വലിയ നന്മ, ശ്രീജിത്ത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണ്. നന്നായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും കർത്താവും രക്ഷകനുമായിട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല കലാകാരനാണ്. ശ്രീജിത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സാമുവൽ, സാമുവൽ എറണാകുളം സ്വദേശിയാണ്. നിരവധി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഹിന്ദി ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത്. ഒരു നല്ല സിംഗറാണ്. നമ്മുടെ അൽഫോൻസ്, മ്യൂസിക് ഡയറക്ടർ അൽഫോൻസിൻ്റെ ഒക്കെ ബാൻഡിൽ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഗായകനാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് നമ്മൾ പറയുന്നതായാലോ അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫാദർ സേവേറിയോസ്, സ്വദേശം കല്ലിശ്ശേരിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് വല്ലപ്പള്ളി അടുത്ത് ആനിക്കാട് എന്ന് പറയുന്ന അവിടുത്തെ മോർ ഗ്രിഗോറിയോസ് ദേറായിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് പോകുന്നവർ. പിന്നെ ഈ മ്യൂസിക്കിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, ഇതൊരു ഗാനമേള ടൈപ്പല്ല. നമ്മളെല്ലാം പാട്ടുകാരാണ്. പ്രത്യേകിച്ച് മാർത്തോമക്കാരെ സംബന്ധിച്ചിടത്തോളം പാട്ടെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പാടാൻ കഴിവുള്ളവരാണ് എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കുറച്ച് നല്ല ഗാനങ്ങൾ നമ്മൾ ഒരുമിച്ച് പാടുക. വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടം പാടുന്നവൻ രണ്ടു വട്ടം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു വട്ടം പാടുകയാൽ രണ്ടു വട്ടം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ അതിലൂടെ ദൈവം ദൈവനാമം മഹത്വപ്പെടുകയാണ്, ദൈവം സന്തോഷിക്കുകയാണ്, മാലാഖമാർ സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമുക്കായിരിക്കാം. സംഘാടകർ സാധാരണ മാർത്തോമ പള്ളികളിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചില മസിലൊക്കെ പിടിച്ച ആൾക്കാരായിരിക്കും, കാരണം നമ്മൾ ഈ നമുക്ക് ചില പ്രത്യേകിച്ച് ഈ നമ്മുടെ മധ്യതിരുവിതാംകൂറിൻ്റെ പ്രത്യേകതയാണ്, ഓണാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കുള്ളിലൊക്കെ ഇച്ചിരി ഒന്ന് കൈയടിക്കണം, ഒന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളിൽ ചില എന്താ പറയുന്നത് ചില മസിൽ കൊടുത്ത് നമുക്കുണ്ട്. നിങ്ങൾ എത്രത്തോളം മസിൽ പിടിക്കുന്നോ അത്രത്തോളം മസിൽ പിടിച്ച് ഞങ്ങളും പാടും. നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ആകുന്നോ അത്രത്തോളം ഇൻവോൾവ് ആയിട്ട് നമ്മൾ പാടും. നമ്മൾ കുറച്ച് കാലഘട്ടമേ ഈ ഭൂമിയിൽ ജീവിക്കത്തുള്ളൂ.
കുറച്ച് കാലഘട്ടം, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാടൻ്റെ നിത്യമാം വീട്, നിത്യതയിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓടുന്ന ഈ കാലഘട്ടം വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഉള്ള സമയം സന്തോഷിക്കുക, സന്തോഷം കണ്ടെത്തുക, കണ്ടെത്തുന്ന സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, ദൈവം വിളിക്കുമ്പം സമാധാനത്തോടെ നിത്യതയിലേക്ക് പ്രിയനോടുകൂടി ചേരുക, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ അധ്വാനിക്കുന്നതും സമ്പാദിച്ചതും ഒക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോവും. അപ്പോൾ കുറച്ച് സമയം നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ആദ്യത്തെ ഗാനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. എന്തുപറ്റി ഡാൻസ് കഴിഞ്ഞിട്ടോ? ഇപ്പോൾ ഡാൻസ് ആണോ? ആ അപ്പോൾ കുഴപ്പമില്ല, നോ പ്രോബ്ലം. വളരെ സന്തോഷം. ഈ കുഞ്ഞുങ്ങൾ ചേട്ടാ ട്രാക്ക് കൊടുത്തായിരുന്നോ? ട്രാക്ക് ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ഈ എനിക്കൊരു വലിയ സന്തോഷം, ആദ്യമായിട്ടൊരു വലിയ അഭിനന്ദനം അറിയിക്കാൻ നിങ്ങളോടുള്ളത്. ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഒരുങ്ങി നല്ല സുന്ദരികളായിട്ടിരിക്കും. നിങ്ങൾ പോരുത് കേട്ടോ, നിങ്ങളുടെ ഈ ഡാൻസ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാട്ടിൻ്റെ കൂടെ ഡാൻസ് ഉണ്ട് കേട്ടോ, ഞാനും വരും അവിടോട്ട്. അപ്പോൾ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. ഇവരിൽ ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കുന്നവരിലൊക്കെ എത്രയോ എത്രയോ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. എത്രയോ ആളുകൾ നാളെ സമൂഹത്തിൻ്റെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക മേഖലകളിലൊക്കെ നേതൃനിരയിലേക്ക് വരാൻ കഴിവുള്ളവർ ആളുകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ യുവജനസഖ്യ അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇങ്ങനൊരു ഇതിൻ്റെ ഇടയിൽ ഈ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്ക് പെർഫോം ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കൊടുത്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം, അപ്പോൾ അത് ഒന്ന് സെറ്റാവുന്ന വരത്തേക്ക് ഞാൻ ആദ്യത്തെ പാട്ട് പാടി 5 മിനിറ്റോ. ഞങ്ങൾക്ക് കുഴപ്പമില്ല, 8:30 ആകുമ്പോൾ നമ്മൾ വെട്ടി മടക്കും. ഓക്കെ, എനിവേ പ്ലീസ്. Thank you.
ഇത്രയും നല്ല ഭംഗിയായിട്ട് ആ കുഞ്ഞുങ്ങൾ ഒരുങ്ങി വന്നിട്ട് നിങ്ങൾ നല്ലൊരു കൈകടി കൊടുക്കുക. എന്നോട് ശ്രീത്ത് പറയായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇന്ന് കയറ്റി വിട്ടുകൂടെ. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇച്ചിരി കൈയടിച്ചാൽ ഇനി എൻ്റെ ആത്മീയത കുറഞ്ഞു പോകുമോ, അച്ഛൻ ഇനി ജിയോച്ചനെ തിരിഞ്ഞ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അടിച്ചോ, കുഴപ്പമില്ല, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അച്ഛനൊന്നും പറയുകയല്ല. എനിവേ നോക്കട്ടെ, നെല്ലിമലക്കാർ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണോ. ആദ്യം റോണിച്ച എന്നോട് ആദ്യം വിളിക്കുമ്പോഴേ ഞാൻ പറയും, നമുക്ക് ഗാനമേള പരിപാടിയില്ല, മെഹഫിലാണ്, ക്രിസ്ത്യൻ മെഹഫിലാണ്, അതുകൊണ്ടാണ് ഇരുന്ന് പാടുന്ന ഒരു ശൈലിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് എനിവേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം ഇവിടെ, പിന്നെ ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി, അച്ഛാ ഇവിടെ അങ്ങനെ വലിയ ഭക്തന്മാരൊന്നുമില്ല, അതുകൊണ്ട് അത്യാവശ്യം എല്ലാ പാട്ടുകളൊക്കെ പാടാം, കൈയടിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീത്തനോട് പറഞ്ഞു, അരുളിമയനോട് പറഞ്ഞു, അച്ഛാ സാധാരണ മാർത്തോമ പള്ളികളിൽ പോയാൽ ക്രിസ്തീകീർത്തനം കൊണ്ടുപോകും, നമ്മൾ പാടും, പിന്നെ കൂടി വരുവാണെങ്കിൽ ഒന്ന് ഇളക്കേണ്ടത് കൊണ്ട് രണ്ട് മൂന്ന് കൺവെൻഷൻ ഗാനങ്ങളൊക്കെ അങ്ങ് ചെയിൻ സോങ് ആയിട്ട് പാടി പിരിഞ്ഞു പോകുന്ന പരിപാടിയാണ്. അപ്പം എന്നോട് ചോദിച്ചു, പാട്ട് ബുക്കൊക്കെ എടുക്കണോ? ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഇരുന്നോട്ട് ആവശ്യം പോലെ പൊട്ടിന് പീരിയിടുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് പാടാം. അപ്പോൾ കുറച്ച് ആദ്യത്തെ ഒരു കുറച്ച് സമയം നമ്മൾ നല്ല കുറച്ച് ഡിവോഷൽ സോങ്സ് പാടി, അതിനുശേഷം നിങ്ങൾ എനർജറ്റിക് ആണെങ്കിൽ നിങ്ങളെ അത്യാവശ്യമൊക്കെ ഒന്ന് ഇളക്കാൻ. അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം സാധാരണ അച്ഛന്മാരൊക്കെ എൻ്റെ കാര്യമല്ല കേട്ടോ, നമ്മൾ പണ്ട് കിളി പോയ ആളാണ്, പക്ഷേ പൊതുവെ അച്ഛന്മാരെ പിടിച്ചിട്ട് ഗൗരവത്തിലൊക്കെ ഇരിക്കും. പക്ഷേ ജിജു അച്ഛൻ നല്ലൊരു കല ആസ്വാദകനാണെന്ന് അച്ഛൻ്റെ ആ അച്ഛൻ ഞങ്ങൾ റിസീവ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം എല്ലാം പാടാനുള്ള ഒരു 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 വേദിയുണ്ട്. പിന്നെ എനിക്കൊരിത് പറയണം, നമ്മളിത് പള്ളിയുടെ ശതാബ്ദിയുടെ ഭാഗമായിട്ടാണ്, പള്ളിയാണ്, പള്ളി പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം നമ്മുടെ സന്തോഷങ്ങൾക്കെല്ലാം എന്തുണ്ടാവണം, ഒരു പരിധിയുണ്ട്, നമ്മൾ ആ പരിധിക്കകത്ത് നിന്ന് നമ്മൾ പാടുകയും ഇളക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യയോടെ ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കൂടി വരവ് ഒരു സന്തോഷം ഇടവാംഗങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് സഖ്യം ഒത്തിരി സന്തോഷം, നമ്മുടെ സീനിയർ സഖ്യം സുഹൃത്തുക്കളും ജൂനിയർ സഖ്യം സുഹൃത്തുക്കളും തമ്മിലുള്ള ആ ഒരു 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 കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടിരിക്കുക. അപ്പോൾ സാധാരണ പള്ളികളിലൊന്നും അത് നടക്കാറില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഈ ഒരു കൂട്ടായ്മയിലൂടെ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്, മേലിൽ സാധിക്കട്ടെ. അതിന് ഈ പരിപാടി മുഖാന്തരമാകട്ടെ. ഏത് വേദിയിലും ഞാൻ ആദ്യം പോയാൽ പാടുന്ന ഒരു പാട്ടാണ്, അതൊരു പ്രാർത്ഥന പോലെ ഞാൻ എപ്പോഴും പാടുന്ന എൻ്റെ മനസ്സിലിഷ്ടം കൂടെ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, യാക്കോബായക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹാശാഴ്ച എന്ന് പറഞ്ഞാലൊരു ഹാശായുടെ ക്രമം ഇത്രയും വണ്ണമുള്ള പുസ്തകമാണ്. ആൾക്കാർ മുഴുവൻ ഈ പുസ്തകം, കുർബാനക്രമം കയ്യിലില്ലേലും ഹാശായുടെ ക്രമം എല്ലാ വീട്ടിലും ആൾക്കാരുടെയും കാണും. അത് മുഴുവൻ ഇരുന്ന് അങ്ങ് പാടി വായിക്കും. പാടി പാടി തൊണ്ടത്തൊഴിലാളി ആയതുകൊണ്ട് നമുക്ക് തൊണ്ടയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ലൈവ് അല്ലേ, നമുക്ക് സ്വർണമോ വെള്ളിയോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, പ്ലാറ്റിനും കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങ് പുറത്ത് പരിഹരിക്കണം. എനിവേ ആദ്യ പാട്ടിലേക്ക് പോകുന്നു, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥ. നമുക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്, നിങ്ങളെൻ്റെ കൂടെ ചേർന്ന് പാടണം. ഓക്കെ, ജീവിത വിന്ദിനാ
എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ സുപരിചിതമായൊരു പാട്ടാണ് കെസ്റ്റർ പാടിയിരിക്കുന്നത്, ക്രൂശിൻ നിഴലിൽ.
നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. അതിൻ്റെ പല്ലവി അനുപല്ലവി പനുപല്ലവി ചരണം അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ചില സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടു പോകും. അതായത് നമ്മൾ ക്രിസ്തുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തി കളയും അല്ലേ. ശരിക്കും ന്യായത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം കേൾക്കാതെയോ ആ ഒരു വരികൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ന് ഇവിടെ ഒരു അവസരം തന്ന അച്ഛനോടും വികാരി അച്ഛനോടും ഇടവകങ്ങളോടുമെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് കടക്കാം.
എല്ലാവരും ഈസ്റ്ററൊക്കെ സന്തോഷകരമായി ആഘോഷിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. ആഘോഷിച്ചോ? ഓക്കെ. അപ്പോൾ അടുത്തതും എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, ദൈവത്തെ മറന്നു കുഞ്ഞെ. അപ്പം അതിലേക്ക് നമുക്ക് കടക്കാം. ആത്മാവിൻ്റെ വീണ
മിന്നൽ നൽകി ആത്മാവിൻ്റെ വീടമീട്ടി നിന്നെ തഴുകി ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി ലോക സുഖമോ കടന്നു പോകും മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും ലോകസുഖമോഹമെല്ലാം കടന്നു പോകും മാനവന്റെ തകർന്നു വീഴും ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷ നേടിയിടും ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം ദൈവത്തെ മറന്നുകുന്നേ ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ സർവവും കുഞ്ഞു നാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ വിശ്വാസത്തിൻ ദീപമെല്ലാം അകന്നു പോയോ ദൈവമല്ലാതാരു നിന്നെ രക്ഷിപ്പാനുള്ളൂ ഹല്ലേലൂയ ഹല്ലേലൂയ സാധാരണ കുമ്പനാടിനടുത്ത് കിടക്കുന്നവരൊക്കെ ഹല്ലേലൂയ പറയാൻ പടി കാണിക്കാത്തവരാണ് ഹല്ലേലൂയ ഞാനിങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നേ നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ ശാന്തമായിട്ടിരുന്ന് ധ്യാനാത്മകമായിട്ട് പോകുന്നതാണോ അതോ ഉറക്കം വരുന്നതാണോ കാരണം ഇന്ന് രാവിലെ പള്ളിയിൽ പോയി അത്യാവശ്യം ഉച്ചയ്ക്ക് നല്ല രണ്ട് വയറ്റിലുള്ളത് നമ്മളെല്ലാം അടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും ഒരു നമുക്കിനി ഒരു പാട്ട് കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള നമ്മുടെ ആ ഒരു യാത്രയാണ് എന്താ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വാസ്തവത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള പ്രത്യാശയാണ് ഈ ഭൂമിയിലുള്ള സകലതും ഉപേക്ഷിച്ച് മൈക്ക് ഹൗൾ ചെയ്യുന്ന ഈ ഭൂമിയിലുള്ള സകലതും ഉപേക്ഷിച്ച് നമ്മൾ പ്രിയൻ വിളിക്കുമ്പോൾ അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടേണ്ടവരാണ് അതിനെയാണ് പാട്ടുകാരൻ പാടി വച്ചിരിക്കുന്നത് ദൂതർ സംഘം നിത്യതയിൽ ഹല്ലേലൂയ പാടി ആർക്കുന്നുണ്ട് അവിടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുന്ന ദൂതന്മാരുടെ ഒരു വലിയ സംഘവുമുണ്ട് അപ്പോൾ ആ സംഘത്തിൽ ചേർന്ന് പാടുവാനാണ് നമ്മളെവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ള കർത്താവിനോട് കൂടിയുള്ള
പ്രയാസമോ ക്ലേശമോ കഷ്ടതയോ ഒന്നുമില്ലാത്ത ഒരു നിത്യജീവിതം, നിത്യജീവൻ. ഇതിനു വേണ്ടിയാണ് ഈ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഇപ്പോൾ അടുത്തൊരു പാട്ട് ഗായകൻ പാട്ടുകാരൻ പാടുന്നുണ്ട്. ചോദിക്കുകയാണ്, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട വിശുദ്ധ വംശമേ, വചനം നമ്മെ പഠിപ്പിക്കുന്ന നാം രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ഇപ്പോൾ ആ സ്വന്തം ജനത്തോട് പറയുകയാണ്, ദൈവസ്വന്ത സന്തതികളെ, വിശുദ്ധരെ, ദൈവപുരവാസികളോട് നിങ്ങൾ എന്ന് ചേർന്നിടും? ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പിനെ നമ്മൾ കൊണ്ടാടി പ്രത്യാശയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോടുകൂടി കഷ്ടമനുഭവിപ്പാൻ തയ്യാറോ? അപ്പം നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു ഗാനമാണ്, നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാം. ആമീൻ. ദേവസുത സന്തതികളെ, വിശുദ്ധരേ, ദേവപുരവാസികളോട് എന്നു ചേർന്നിടും. ശോഭനപുരവതി രാജനോടുകൂടെ നാം, ശോഭനപുരവതി രാജനോടുകൂടെ നാം, മൂതാൾ വസിപ്പാൻ പോകാം നമുക്ക്, മൂതാൾ വസിപ്പാൻ പോകാം നമുക്ക്. ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെ ചേർന്നിടും, ദേവപുരവാസികളോടെ ചേർന്നിടും. ശോഭനപുരവതി രാജനോടുകൂടെ നാം, ശോഭനപുരവതി രാജനോടുകൂടെ നാം, മൂതാൾ വസിപ്പാൻ പോകാം നമുക്ക്, മൂതാൾ വസിപ്പാൻ പോകാം നമുക്ക്. ിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, കാത്തു പാർക്കുന്നുണ്ട് നാവും ചേർന്നിരുവാനായി, കാത്തു പാർക്കുന്നുണ്ട് നാവും ചേർന്നിരുവാനായി. ആനന്ദ കരം നീട്ടി ഏറ്റവും പുഞ്ചിരിക്കുകി, ആനന്ദ കരം നീട്ടി ഏറ്റവും പുഞ്ചിരിക്കുകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോട് എന്നു ചേർന്നിടും, ദേവപുരവാസികളോട് എന്നു ചേർന്നിടും. ദൂതർസംഗം ഹല്ലേലൂയ പാടിയാർക്കുന്നു, ദൂതർസംഗം ഹല്ലേലൂയ പാടിയാർക്കുന്നു, വിശ്രമം കൂടാതെ കേറുവേ സാത്വികളിത, വിശ്രമം കൂടാതെ കേറുവേ സാത്വികളിത,
ഇതമോനമോടിന്നും വാഴ്ത്തിടുന്നുമിങ്ങനേ ഇതമോനമോടിന്നും വാഴ്ത്തിടുന്നു പരനേ തൂതാങ്ങ പുത്ര സിയോൻ കുരിയൽ തൂതാങ്ങ പുത്ര സിയോൻ കുരിയൽ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവപുരവാസികളോ എന്നു ചേർന്നിടും ദേവപുരവാസികളോടെന്നു ചേർന്നിടും തുല്യമില്ല തേജസ്സി വിളങ്ങിയതും സ്വർണ പട്ടണക്കാരായവരെ നോക്കണ്ടിടും പട്ടണക്കാരായവരെ നോക്കണ്ടിടും മുത്തുഗോപുരങ്ങളാൽ ശോഭന തിരുക്കളെ മുത്തുഗോപുരങ്ങളാൽ ശോഭന തിരുക്കളെ കാണുന്നുണ്ടതായ് പ്രഭാപുരത്തെ കാണുന്നുണ്ടതായ് പ്രഭാപുരത്തെ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവപുരവാസികളോടെന്നും ചേർന്നിടും ദേവപുരവാസികളോടെന്നും ചേർന്നിടും അന്ധതയകന്നനെന്ന നിത്യരാജ്യമേ അന്ധതയകന്നനെന്ന നിത്യരാജ്യമേ ഈ അന്ധകാര സിന്ധുവിൽ കുഴന്നീടും നിങ്ങൾ ഇതേ അന്ധകാര സിന്ധുവിൽ കുഴന്നീടും നിങ്ങൾ എന്നെ അയച്ചിടും തവതി എന്ന തീരോലെ എന്നെ അയച്ചിടും തവതി എന്ന തീരോലെ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവപുരവാസികളോടെന്നും ചേർന്നിടും ദേവപുരവാസികളോടെന്നും ചേർന്നിടും ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം ഊരാൾ വസിപ്പാൻ ഊരാം നമുക്ക് ഊരാൾ വസിപ്പാൻ ഊരാം നമുക്ക് ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവസുത സന്തതികളെ വിശുദ്ധരേ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം മൂന്നാൾ വസിപ്പാൻ മൂന്നാം നമുക്ക് മൂന്നാൾ വസിപ്പാൻ മൂന്നാം നമുക്ക് താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ
താമസിക്കല്ലേ സിയോൻ രാജാവേ, താമസിക്കല്ലേ സിയോൻ രാജാവേ. ദേവസൂത സന്തതി കടെ വിശുദ്ധരേ, ദേവസൂത സന്തതി കടെ വിശുദ്ധരേ. ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരവരും രാജനോട് കൂടെ നാം, ശോഭനപുരവരും രാജനോട് കൂടെ നാം. ഓരാൾ വസിപ്പാ പോകാമുക്ക്, ഓരാൾ വസിപ്പാ ഓരാൾ വസിപ്പാ പോകാമുക്ക്, ഓരാൾ വസിപ്പാ ഓരാൾ വസിപ്പാൻ പോകാം നമുക്ക്, ഓരാൾ വസിപ്പാൻ പോകാം നമുക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടാനുഭവ ആഴ്ചയിലെ എവൻഗെലിയൻ ഭാഗത്ത് പ്രസക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്തുതിക്കുന്നില്ല എങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കുന്ന കാലം വരും. അതുകൊണ്ട് നമ്മൾ പാടിയത് സിയോൻ രാജാവേ താമസിക്കരുതേ വേഗം വരണമേ, നമ്മുടെ പ്രാർത്ഥനയാണ്. ആമീൻ കർത്താവേ വേഗം വരണമേ. കാരണം കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, പ്രതിഫലമേകും സകല പ്രേതർക്കും, നമ്മളെ അവൻ്റെ നിത്യതേജസ്സിൽ ചേർക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അച്ഛ അച്ഛൻ കണ്ടോ അറിയത്തില്ല, മുകളിലെല്ലാവരും ഭയങ്കര കൈയടിച്ച് പാട്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമ്മൾ ഈ കൈയടിക്കുന്നൊക്കെ ഒരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കലുപരി നമ്മൾ പാടുന്നത് വെറും പാട്ടുകളല്ല, അത് പ്രാർത്ഥനകളാണ്. അത് മാത്രം ആലോചിച്ചോ, നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയം വെറുതെ ആവത്തില്ല ഒരിക്കലും. നമ്മൾ എൻ്റർടൈൻമെൻറ്റൊക്കെ മാറ്റി വെക്കുക, പക്ഷെ നമ്മൾ ഒന്നിരുന്നിരിക്കുന്നത് ദൈവനാമത്തെ പ്രതിയാണ്. സോ എല്ലാവരും അതിൽ സന്തോഷപ്പെടാമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ ഞാനൊരു ഹിന്ദു ഫാമിലി ജനിച്ച് വളർന്നു വന്നൊരു വ്യക്തിയാണ്. ഞാനൊരു 29, എനിക്കിപ്പോൾ 31 വയസ്സായിരുന്നു കേട്ടോ, 29-ാമത്തെ വയസ്സിലാണ് ഈശോയെ കണ്ടെത്തുന്നത്. ഞാനെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പുറകെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈസ്റ്റർ ഡേയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതിനായും തന്നെ ദൈവത്തിനും അച്ഛനും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ നന്ദി പറയുകയാണ്. ഇത് എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു, ശ്രീത നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, എല്ലാവരും ചെറുതായിട്ട് ഇങ്ങനെ മയങ്ങിയൊക്കെ ഇരിക്കുന്നു, നമുക്ക് സോങ് മാറ്റി പിടിച്ചോ. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പാടുകയില്ല, ഞാൻ പ്രാർത്ഥിക്കുവാണെന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് ദൈവത്തോട് എത്ര നന്ദി പറയാൻ നമുക്ക് മതിയാവില്ല. മതിയാവോ? നമ്മുടെ ഈ ലൈഫ് നമുക്കിങ്ങനെ തന്നെ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള കൃപയാണെങ്കിലും അതല്ല സങ്കടങ്ങളാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയണം. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പാട്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രാർത്ഥനയാണ്. ഞാൻ റീസെൻ്റായിട്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ കേട്ട് എനിക്കിഷ്ടപ്പെട്ട, ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് പാടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ചുമ്മാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. ഓക്കെ, റെഡിയാണോ? പാട്ടല്ല, പ്രാർത്ഥനയാണ്. ഓക്കെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൻ മുള്ളുകളിൽ പനിനീർപ്പു പോ, ചോദനയിൻ ചൂളയിതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ജമ്മതി നാദാനി സാനി ജമ്മതി. എല്ലാ തോൽവികൾക്കും നാദാനന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാദാനന്ദി. നിന്റെ സാന്നിധ്യമായി വാ.
ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിച്ചിൽ പാടുന്നത് ഹല്ലേലൂയയാണ്. അതിൽ വേറെ അതിൽ വരുന്ന ഒന്നും നമുക്ക് പാടണ്ട. ദൈവത്തിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാ നമുക്ക്. ഞാൻ ഒരു അനുഭവം പറഞ്ഞോട്ടെ. ഞാന് സരിഗമപാലി സെലക്ഷൻ കിട്ടി. അത് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഓഡീഷനാണ്. സെലക്ഷൻ കിട്ടി. അത് ഞാൻ പോകുമ്പോൾ എന്നെ മനസ്സിൽ പറഞ്ഞാണ്, നീ ദൈവത്തെ അറിഞ്ഞിട്ട് പോകുന്ന ആദ്യത്തെ ഒരു ഓഡീഷനാണ്, നിനക്കിത് കിട്ടും. അത് മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് അത് നമുക്ക് കിട്ടുകയാണ്. കൊല്ലത്ത് 500 ആൾക്കാർ പങ്കെടുത്ത ഒരു ഓഡീഷനാണ് കൊല്ലം അവിടത്തേക്ക്. എല്ലായിടത്തുനിന്നും ആൾക്കാരുണ്ട്. ഞാൻ ഏറ്റവും അവസാനം ചെന്ന ആളാണ്. പക്ഷെ എനിക്കാണ് അവിടെ ഒന്നാമതായിട്ട് വന്നത്. ഞാൻ ആ ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതുകൊണ്ട് ഒരു വർഷപ്പിൽ പങ്കെടുത്തു. എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടാണ്. അപ്പൊ തലേദിവസം നമുക്ക് വോയിസ് റെസ്റ്റ് വേണം. പക്ഷെ ഞാൻ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും ഹൈപ്പിച്ചിന് ഞാൻ പാടി ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഉറക്കം പാടും. കാരണം ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാ. അതിന്റെ അടുത്ത ദിവസം ഞാൻ പോയി പാടിയ ആ പാട്ടിന് എനിക്ക് അന്ന് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മാർക്ക് എനിക്ക് ആ പാട്ടിനെ കിട്ടിയ. 100-ൽ 100 മാർക്കിന് എനിക്ക് അന്ന് കിട്ടി. ഞാൻ എന്റെ വോക്കലൊന്നും നോക്കിയില്ല. എനിക്കറിയാം ഞാൻ ഉറക്കം പാടിയാലും എന്റെ തൊണ്ട പോയെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഇമ്പോസിബിൾ ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യം പോലും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അന്ന് മനസ്സിലായി. സോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ഈ ആവേശം കാണിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾക്കും മനസ്സിലാവും. ദൈവസ്നേഹം കിട്ടിയവർക്കും ദൈവ അനുഭവം ഉള്ളവർക്കും തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കൂവുന്നതൊക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദീസ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഈ ശ്രീജിത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പലപ്പോഴും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ സ്റ്റഫ് പോലും അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവനടിച്ച സ്റ്റഫ് എന്ന് പറയുന്ന ദൈവവചനമാണ്. പ്രത്യേകിച്ച് എനിക്ക് സത്യത്തിൽ ശ്രീജിത്തിൻ്റെ ഒത്തിരി പേഴ്സണലി അടുത്തില്ല. നമ്മൾ പ്രോഗ്രാമിന് ജീവിക്കാത്ത കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ട ജോബോയ് എന്നോട് എപ്പോഴും പറയാം, അച്ഛാ ജോബോയ്ക്ക് ഒരുപാട് ഇപ്പം UAE അൽ സഫീറിൽ വർക്ക് ചെയ്ത ആളാണ്. ദീപിക പദ്കോൺ പോലെയൊക്കെയുള്ള അത്രയും ലീഡിംഗ് ആയിട്ടുള്ള വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള നടിമാർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള, ഐ മീൻ അവരുടെ ഷോസൊക്കെ അതിനകത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഷോസിൻ്റെ ഭാഗമായ ഒരാളാണ് ജോബി. ജോബി ഇങ്ങനെ ഇരുന്നാലും പ്രായമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ സന്തൂർ ബ്രോയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജോബി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എവിടെ പോയാലും അവൻ്റെ ബാഗിനകത്ത് ബൈബിളുണ്ട്. രക്ഷിക്കപ്പെട്ടതാണ്, നവീകരിക്കപ്പെട്ടവരാണെന്ന് പറയുന്ന എത്ര മാർത്തോമാക്കാർക്ക്, അല്ല ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ വിശാലമായി, ക്രൈസ്തവരായ നമുക്ക് വേദപുസ്തകം കൂടെ കൊണ്ടുപോകാൻ, നമുക്കിപ്പോൾ ഞാൻ ഉൾപ്പെടെ, പക്ഷെ ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ടാബിലൊക്കെ ബൈബിൾ ഉണ്ടെങ്കിലും വേദപുസ്തകം എടുത്ത് വചനം കയ്യിലൊന്ന് പിടിക്കുമ്പോൾ നമുക്കൊരു ബലമാണ്. ഒരു പുരോഹിതനായതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറമായി ഞാൻ പറഞ്ഞല്ലോ, നാം രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. വചനത്തെ ഓർത്ത് നമ്മൾ ലജ്ജിച്ചാൽ പ്രിയൻ്റെ വരവിൽ പിതാവിൻ്റെ മുൻപിൽ അവൻ നമ്മളെയും തള്ളിപ്പറയും. നാം ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു നല്ല കയ്യടി ശ്രീജിത്തിന് കൊടുക്കാം. അവൻ്റെ ജീവിതം ഇതുപോലെ അനേകം ചെറുപ്പക്കാർ കലയും സാഹിത്യവും സിനിമയും ഒക്കെ അവരുടെ തൊഴിലും ഉപജീവനവും ആക്കുമ്പോൾ തന്നെ അവിടെ കർത്താവിന് സാക്ഷികളാകുന്ന ഒരു നല്ല ചെറുപ്പക്കാരുടെ സമൂഹത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ നല്ല അവസരങ്ങൾ കൊടുക്കുമ്പോൾ പള്ളിയും ഇടവകയും ഒക്കെ അവരുടെ ടാലൻസ് അത് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഒരു സഭയോട് ചേർന്ന് നിൽക്കും, ഇടവകളോട് ചേർന്ന് നിൽക്കും, ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണം. കടന്നു പോകട്ടെ. ഇനിയും അത്യാവശ്യം നിങ്ങളൊക്കെ പാട്ടൊക്കെ കേട്ട് ഒരു കൺവെൻഷൻ്റെയും ധ്യാനയോഗത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീതിയിലായിരുന്നു. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന അത് ഗുണ എന്ന ചിത്രത്തിനകത്തൂടെ വളരെ ഓക്കെ. അപ്പോൾ ഒത്തിരി റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് തന്നെ. ഞാൻ പറയാമല്ലോ, നമ്മുടെ ഈ നെല്ലിമലയിൽ നിന്ന് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ, എനിക്ക് പരിചയമുള്ള പലരും എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ നാട്ടിൽ വരുന്നുണ്ടല്ലേ, ഇന്ന പാട്ട് പാടണം, ഇന്ന പാട്ട് പാടണം. അപ്പോൾ എല്ലാം നമുക്ക് ആകെ 8:30 നമ്മുടെ കൺവെൻഷൻ സമയം അതുപോലെയാണ് അല്ലേ. 6:30 നമ്മൾ വരും. 6:30 മുതൽ 7:00 വരെ ഗാന ശുശ്രൂഷ, മധ്യസ്ഥ പ്രാർത്ഥന, 7:00 മുതൽ 8:30 വരെ പ്രസംഗം. ഇതാണ് നമ്മുടെ ഒരു ശരാശരി, നമ്മുടെ ക്രൈസ്തവരുടെ ഒരു ഷെഡ്യൂൾ. പക്ഷെ കുറച്ച് നല്ല പാട്ട്, ഇങ്ങനെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. ഗുണ എന്ന ചിത്രത്തിൽ 91-ലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പാട്ട് ആദ്യം പാടും. ഇപ്പോൾ മഞ്ജുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ഈ പാട്ട് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പാട്ടെന്ന് പറയാമോ? നിങ്ങൾ സിനിമയൊന്നും കാണുന്നവരെ, ഞാനും കാണാറില്ല കേട്ടോ, പാട്ട് മാത്രം കേൾക്കാറുള്ളൂ. ഏത് പാട്ട് പറയും? കൺമണി. ആ ഓക്കെ. Thank you.
പക്ഷെ ഒരു ഒരു കാര്യമുണ്ട്, ഇത് ഈ പാട്ടറിയാൻ മേത്ത ആൾക്കാർ കുറവായിരിക്കും. ഈ പാട്ടറിയുന്ന ആൾക്കാരെ കൈവക്കോ, കൺമണി അൻപോട് എല്ലാവർക്കും അറിയാം. അപ്പം യങ്സ്റ്റേഴ്സിനെ എല്ലാം അറിയാം. അപ്പൊ എല്ലാരും നമ്മൾ ചെറിയ സ്പേസ് വരുമ്പോ നിങ്ങൾ അവിടെ കയറി പാടിക്കോണം, മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മൾ പാടുന്നത്, അപ്പൊ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷയുള്ളതാണ്. ഓക്കെ, കുറച്ച് നല്ല നല്ല മെലഡി എന്റെ അടുക്കൽ ഖവാലി ഗസൽസ് അങ്ങനെ മിക്സ് ചെയ്ത് പാടി ലാസ്റ്റ് നമ്മൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി പ്രിയപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിയും. ഓക്കെ, എല്ലാരും ചോദിച്ചത് ആരും വെറുതെ ഇരിക്കണ്ട കേട്ടോ. അത്യാവശ്യം ഇവിടുത്തെ നെല്ലിമലയിലെ യുവജന സഖ്യക്കാരൊക്കെ ഇന്ന് ചാർജ് ആയിട്ടുണ്ട്. ഇത്രയും നേരം അവർ സ്തോത്രം പറഞ്ഞ് വെളിയിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ, നമ്മൾ ഈ ചക്രക്കുടം വരുമ്പോഴത്തേക്കാണ് ഈച്ച ഓടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പം ഒത്തിരി സന്തോഷം. ഈ ഈ ഈ പാട്ടിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടോ? ഉറക്കെ ധൈര്യമായിട്ട് പറഞ്ഞോ, ഏതെങ്കിലും സോങ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ, അച്ഛൻ പാടി തരും. കുരുന്നു ചുണ്ടിലോ നിറഞ്ഞ പാവണം വയമ്പുനാവിലോ കുരുന്നു ചഞ്ചലും നിറഞ്ഞ പൂവനായി വളർന്നു തേവനായി ഗുരു കടാക്ഷവായി വരൂ കുമാരക അക്ഷരം നക്ഷത്രലക്ഷ്യമായ അച്ഛനെ കാൾ നീ മിഴുക്കനായ ആടത്തി നാടിൻ്റെ നാവതിയെ മാനത്തുടങ്ങി വന്നോടിക്കൊണ്ടെ ഏതു ദേശമാകിലും ഏതു വേഷമേകിലും അമ്മ തന്നെ മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം കാത്തിടേണമേ പൂലത്തുമ്പത്തിയുയരാളെ ബാലകുമാരനെ എന്ന ദേവിക്കുമ്പോ പാടലിയേ ൂരിപ്പിച്ച് പിന്നരിച്ചോടി ചെയ്യയാ എന്നെ ആരിപ്പണം ഇപ്പം രാജപൂവത്തായി പോയടേ ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണേറരുതേ പിള്ളദോഷം കളയാ പുള്ളു പുള്ളോക്കുടമേ
അത്യാവശ്യം ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇപ്പൊ കൈയടിക്കാനും അടിപൊളി. ഓക്കെ, സത്യത്തിൽ ഞങ്ങൾ മൂന്നായിട്ട് പാടാൻ വെച്ചിരുന്ന പാട്ട് ഒറ്റയടിക്ക് പാടി, ഇനി ഞങ്ങൾ മാത്രം പാടിയാൽ പോരാ. അരുണിമ വിചാരിക്കും അരുണിമ അടിപൊളി ഇടിവിട്ട് പാട്ടുമായിട്ടാണ് വന്നേക്കുന്നത്.
പാവം എൻ്റെ സാമൂലാണ് വളരെ ശാന്തനായ ഒരു പയ്യന. അവന് നല്ല അടിപൊളി പാട്ടുകൾ ഇനി പാടാനുണ്ട്. അപ്പൊ ഇനി ഒരു മെലഡി, കുറച്ച് മെലഡിയിലേക്ക് പോകാം. അത്യാവശ്യം നമ്മളൊന്ന് ഫീൽ ഫ്രീ ആയി. പക്ഷേ ഒരു കാര്യം പറയട്ടോ, ഇവരെല്ലാം വേറെ ലെവൽ ആൾക്കാരാ. ഇവരൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഉണർവാണ്. അതെ, അടുത്തതിനകത്ത് നിങ്ങളെ ഉണർത്തും. അപ്പൊ അതുവരെ യെസ്, നമ്മുടെ അരുണിമ ഒരു പാട്ട് പാടും. ഹലോ ഹലോ. Oh,
ഇപ്പോൾ തമിഴായി മലയാളമായി ഇനിയിപ്പോൾ ഒരു ഹിന്ദീൻ്റെ കൂടെ കുറവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിനി ഹിന്ദിയിലേക്ക് പോവാം. അടിയിലും മേലുള്ളവരും എനിക്ക് സപ്പോർട്ട് തന്നെ. ഓക്കെ ഓക്കെ. जो करता हमारी देता वो तुमको बता, शर्म है आके ये पर्दे गिरा के करनी है हमको कथा, हो जिद है अब तो है खुद को मिटाना, होना है तुझ में फना, सिफारिश जो करता हमारी देता वो तुमको शर्म है आके पर्दे गिरा के करनी है हमको कथा, गुजर जाने दे तेरी लचक है कि जैसे डाली दिल में उतर जाने दे, हो जबाहों में करके मिटाना, होना है तुझ में फना, सुबह सिफारिश जो करता हमारी देता वो तुमको बता, शर्म है आके पर्दे गिरा के करनी है हमको कथा। बता दूं तुमको शर्म ही जाओगी तुम, धड़कने जो सुना दूं तुमको घबरा ही जाओगी तुम, हो हमको आता नहीं है छुपाना, होना है तुझ में फना, चांस फारिश जो करता हमारी देता वो तुमको बता, शर्म है आगे पर्दे गिरा के करनी है हमको कथा, हो जिद है अब तो है खुद को मिटाना, होना है तुझ में फना, सुबह ഹലോ. ഈ ആദ്യം പാടിയ സമയത്ത് ഈ മുഖത്തോട്ട് വെട്ടം അടിക്കുന്നതുകൊണ്ട് ആരും കാണുന്നില്ല. ആ ആൾക്കാരവിടെ ഉണ്ട്. ഉല്ലാസ കമ്മിറ്റി മുഴുവൻ മേളിലാണെന്ന് മനസ്സിലായി.
പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഒരു ഇതൊരു ഗാനമേള അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളിക്കൊക്കെ അപ്പുറമായിട്ട് ഒക്കെ കുറച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ കേട്ടത് അഴമ്പിച്ച കുറേ നല്ല നല്ല പാട്ടുകൾ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പള്ളി, പള്ളിയുടെ പരിസരം അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ പാരിഷുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ സന്തോഷം നിൽക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചലച്ചിത്രമാണ് ആടുജീവിതം, ബെന്യാമിൻ്റെ നോവൽ. അതിലെ പാട്ട് പാടാൻ വരുമല്ല, കാരണം അത് അടുത്ത ഷോയിലെ പാടുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അതൊരുപാട് ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ എനിക്ക് തോന്നുന്നു മാർത്തോമാ സഭയുടെ ഒരു പരിമിതിയിലപ്പുറമായി കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും ആലപിക്കുന്ന ഗാനങ്ങളാണ് സാധു കൊച്ചുകുഞ്ഞുപതി ഉപദേശിയുടെ, മഹാകവി സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങൾ. സാധുവിൻ്റെ ഗാനങ്ങളാണ് ശരിക്കും സാധുവായ മനുഷ്യരുടെ ജീവിതത്തെ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഒപ്പിയെടുത്തിട്ടുള്ള ഗാനങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോവുക, എന്നാൽ സ്വർഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട്. സാധുവിൻ്റെ ഈ ഗാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി കരുണയുള്ളവനായി ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ അലയേണ്ട ആവശ്യമില്ല, പരാതികൾ പറയേണ്ട ആവശ്യമില്ല, പരിഭവിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ ഈ അർത്ഥമുള്ള ഞാൻ സുപരിചിതമായൊരു ഗാനമാണ്. ഇത്രയും നേരവും ഉല്ലസിച്ച ചെറുപ്പക്കാർ, നിങ്ങൾക്കൊക്കെ അറിയാം ഈ പാട്ട് എൻ്റെ കൂടെ ചേർന്ന് പാടണം. അതിനുശേഷം ഇടിവെട്ട് പാട്ടുകൾ വേറെ വരും. നമ്മുടെ ഈ ഒരു അന്തരീക്ഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭക്തിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും കൂടിയാണ്, സമ്മിശ്രമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ക്ഷോണിതനിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്ന് എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു നിന്നോ, മാനസത്തിൽ ആദി പൂണ്ടോ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. രക്ഷകനെ കാലുകൾക്ക്
വേഗമായി തീർന്നി പാതയിൽ ഞാൻ മാനിലേ പോൽ ഓടിയിടും തീർന്നി പാതയിൽ ഞാൻ മാനിലേ പോൽ ഓടിയിടും ആരുമേനി തിന്നോ ഞാൻ വേഗനായി തീർന്നു നിന്നു സഹോദരങ്ങൾ എന്നെ കരുതുന്നില്ല, എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നെ കരുതുന്നില്ല,
ഞാൻ പരിഗണന ആഗ്രഹിക്കുന്ന പലരും എന്നെ പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, നിന്നെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തലയാക്കുന്ന ഒരു ദൈവമുണ്ട്, വാലല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ നാശത്തിനല്ല പിന്നെയോ നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഒരിക്കലും നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ ദൈവം മഹത്വത്തിൽ പാർത്ഥവാനായി, ദൈവം മഹത്വത്തിൽ സാധു ഞാനി ദൈവം മഹേശ കരുണേശ പുണ്യകാര മേലിക്കായി, ഹാ മഹേശ വേണ്ടതെല്ലാം നൽകുമ്പോൾ എന്നെ ദേവിവ്രത അലങ്ങുന്ന തിങ്കിഞ്ഞായി, എന്റെ ദേവിവ്രത അലങ്ങുന്ന തിങ്കിഞ്ഞായി. ചേർത്ത് പാടാ. എന്റെ ദൈവം ഇനിയും താങ്ക് യു. ഒരു വലിയ സമൂഹത്തിലേക്ക്, ഒരു മതാതീതമായ ഒരു മാനവികത്തിൻ്റെ സമൂഹത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ ഒരു ഗാനശാഖയാണ് മാപ്പിളപ്പാട്ട്. പലപ്പോഴും എന്നെ ആദ്യം മാപ്പിളപ്പാട്ട് അച്ഛൻ എന്നൊക്കെ വിളിച്ചായിരുന്നു പാടിയത്. മാണിക്യമലരായ പൂവി, എഫ് ഷാർപ്പ്. ഇവിടെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും മണമൊക്കെ അടിച്ച് ഓംലെറ്റ് അടിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. സാധാരണ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ആറി കഴിഞ്ഞ് പഴുകിഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് സംഘാടകരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചൂടുള്ള ഭക്ഷണം കാസറോളിനകത്ത് പാറ്റി വെച്ചേക്കണം. ഇവിടെ നല്ല പുറത്ത് സ്റ്റോളിൽ എനിക്ക് തോന്നുന്നു അതൊരു എന്തായാലും ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ പുറത്ത് ഫുഡ് സ്റ്റോളുണ്ട്, നല്ല അടിപൊളി ഫുഡ് ഉണ്ട്, അത് പോയി കഴിക്കണം. കഴിച്ച് കയറി വന്ന് ബാക്കി പാട്ട് കേൾക്കണം. 9 മണിക്ക് നമ്മൾ നിർത്തും. എനിവേ, ഒമർലുലുവിൻ്റെ ഒരു ചിത്രത്തിലൂടെയാണ് ഈ പാട്ട് ജനശ്രദ്ധയെ ആകർഷിച്ചതെങ്കിലും ഈ പാട്ട് വടക്കൻ മലബാറിലെ, പ്രത്യേകിച്ച് ഹംസക്കൊക്കെ ഇരിക്കുന്ന രമേശേട്ടനൊക്കെ ഉള്ള ഒരു വേദിയിൽ അത് പറയാൻ മാത്രം അറിവെനിക്കില്ല, എങ്കിലും വടക്കൻ മലബാറിലെ കല്യാണപ്പെരകളിൽ വളരെ അടിപൊളിയായി ആളുകൾ പാടിയിരുന്നൊരു പാട്ടാണ് മാണിക്യമലരായ പൂവി. അപ്പോ ആ പാട്ട് പാടുമ്പം എന്ത് ചെയ്യും നമ്മുടെ എന്തോ മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയനായ പുണ്യനാട്ടിൽ വിലസിടും നാരീ
ഓക്കെ, എൻ്റെ മുഖത്തോട്ട് ഈ ലൈറ്റ് അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ അതിനകത്ത് എൻജോയ് ചെയ്യുന്നു അറിയത്തില്ല. നമ്മുടെ കുഞ്ഞു മക്കൾ അവരവിടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് വന്നാൽ നമുക്കൊരുമിച്ച് ചുമ്മ കൈയടിച്ചാൽ മതി കേട്ടോ, പറ്റുമെങ്കിൽ, റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പ്രേരിപ്പിച്ചാൽ വന്നാൽ മതി. ഓക്കെ, എനിവേ പറ്റുമെങ്കിൽ കേട്ടോ, കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണേ കോർഡിനേറ്റേഴ്സ്. ഓക്കെ, പൂവി മഹതിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിരസിടും നാരി. ഹലോ, മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഇത്രയും ഉല്ലാസമോടെ ഉണ്ടായിരുന്നു. അയ്യോ, മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിരസിടും നാരി, വിരസിടും നാരി. മുത്തുവൈരക്കല്ലുവെച്ച രത്നമാല മാറിലിട്ട വാദണപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, വാദണപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം. താമരപ്പൂവിൻ്റെ ഒത്ത പൊരുത്ത ബാല്യം മാറിയിട്ട് ഓമനപ്പിന്നിൻ്റെ മാറ എത്തും ചാരത്ത്, ഓമനപ്പിന്നിൻ്റെ മാറ എത്തും ചാരത്ത്. കാര്യമില്ലാരും മറിച്ച് മാന്യത പോ
പിന്നെ അരികിലയച്ച് അരികിലയച്ച് കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാകൂ വായി പേരും സമ്മതമാണ് സമ്മതമാണ് മാണിക്ക് മലരായ പൂവി മഹതിയാം ഖദീജവീരി മക്കയെന്ന പുണ്യനാക്കി വിലസിടും നാരി വിലസിടും നാരി മാണിക്ക മലരായ പൂവി മഹതിയാം ഖദീജവീരി മക്കയെന്ന പുണ്യനാക്കി വിലസിടും നാരി വിലസിടും നാരി മാണിക്ക മലരായ പൂവി മഹതിയാം ഖദീജവീരി മക്കയെന്ന പുണ്യനാക്കി വിലസിടും നാരി ഇടസിടും നാരി ഒരു നല്ല കയ്യടി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണം. മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു ഓൾ. കേട്ടോ, നിങ്ങളൊക്കെ നല്ല പഠിച്ച നല്ല മിടുക്കരായി നല്ല പാട്ടുകാരും നല്ല ഡാൻസുകാരും ഒക്കെ ആകണം. ദൈവം നിങ്ങളെ ആക്കുന്ന സ്ഥാനത്ത് കർത്താവിന് സാക്ഷ്യം കൊടുക്കണം. ഹല്ലേലൂയ, താങ്ക് യു. ചെക്ക് ചെക്ക്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഷോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് നമ്മളിവിടെ കെവിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കെവിൻ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് കെവിൻ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഗ്രാം എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഞാൻ പാടിയിട്ട് ബാക്കി ഞാൻ നിർത്തുമ്പോൾ നിങ്ങളൊന്ന് പാടണം. റെഡിയാണോ? പ്രത്യേകിച്ച് മോളിരിക്കുന്ന നല്ല പവറായിട്ട് പാടുന്ന പിള്ളേർ, സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. എന്റെ ദൈവമേ, വേറെ ലെവലാണ്. ഒരൊറ്റ ചാൻസ് ഇവിടെ കുറച്ചുകൂടെ ശബ്ദത്തിൽ. സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെപ്പണിമ ദീവണില മലരുളി അഴകിന നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തുരാ. ഒരു മഴവില്ലിൻ മേഴം വർണ്ണം പോൽ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളവും, സ്വരചിതിയിൽ നീ മൗനം വാചാലവും. സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമ ദീവണിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തുക. എൻ കനവുക വിതറിയ താരകങ്ങളെ മഹഫിൽ മേ തേരി ഹം നാ രഹേ ജോ കം തോ നഹീ ഹേ കം തോ നഹീ ഹേ
की जगमारी नजदीकियों से कम तो नहीं है, कम तो नहीं है। कितनी दफा सुबह को मेरी तेरे आंखों में बेदम ने शाम की ओ पिया चन्ना मेरे या मेरे या चन्ना मेरे या मेरे या चन्ना मेरे या बलिया ओ पिया ओ पिया ओ अच्छा चलता हूँ दुआओं में याद रखना तेरी जिक्र का सुबह पे सुवाद रखना दिल को संदोखों में मेरे अच्छे काम रखना चिट्ठी तार में भी मेरे तू सलाम रखना अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम की ओ पिया चन्ना मेरे या मेरे या चन्ना मेरे या मेरे या चन्ना मेरे या बलिया मुझको मुझको दाए कोई कैसे तुझसे दिल ना लगाए कोई रब ने तुझको बनाने में कर दी है हुस्न की काली तिजोरियां काजल की सियाही से लिखी मैं तूने जाने केसरिया तेरा इश्क है पिया रंग जाओ जो मैं हाथ लगाओ നിങ്ങളിലെ പ്രകാശം മനം പകുത്തു കുറുമ്പ് കൊണ്ടു അടുത്തു വന്നി കൊതിച്ചു നിന്നെ വീരൽ കോരുത്തി സ്വയം മറന്നിടാം ഈ ആശകൾ മൺതോണിയുമായി തുഴഞ്ഞകലെ Thank you so much. God bless you all. God bless you all. Thank you so much. Thank you so much.
Hello, hello, check, check. Hello. തബല എനിക്ക് കുറച്ച് കേട്ട് തരാം. എൻ്റെ വോക്കലിലും കുഴപ്പമില്ല, എനിക്ക് തബല ഒന്നും കേൾക്കുന്നില്ല. ഈ ഡ്രംസ് കുറച്ച് കുറച്ചാലും വേണ്ടി വരാം, കേൾക്കുന്നില്ല. ആ കുറച്ച് ലേശം കുറച്ചിട്ടാണ് തബല കേൾക്കുന്നില്ല. ഹലോ.
അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു. നമ്മുടെ പാട്ടിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഒന്ന് രണ്ട് കുറേ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം പാടാനും എല്ലാം പെർഫോം ചെയ്യാനുള്ള സമയമില്ല. എന്നാലും ഇനി പാടണോ വേണ്ട? ഓക്കെ, പാടണ്ട എന്നാണ്.
പക്ഷെ എനിക്ക് ഞാൻ എവിടെ പോയാലും റിക്വസ്റ്റ് വരുന്നൊരു പാട്ടാണ് സംഗ്രഹ മമഗരി ജിക്ക് പാടാമേ മൈനർ സംഗ്രഹ മമഗരി അതിനുശേഷം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഞങ്ങളുടെ കൂടെയുള്ളതിൽ എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ് പക്ഷെ അതിൽ ശരൺ സോളോ പെർഫോമൻസ് ആ ഇവിടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റോബൻ ജയൻ വന്നിട്ട് പറഞ്ഞു ഒരു പാട്ട് പാടിക്കണം അപ്പം എനിവേ അത് പാടി ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് നല്ല മാരാമണ്ണിൻ്റെ കൺവെൻഷൻ പാട്ടുകൾ പാടി നമ്മൾ അവസാനിപ്പിക്കും അതാണ് നമ്മുടെ ഈ ഷോയുടെ അവസാനം എനിവേ സംഗ്രഹ മമഗരി സംഗ്രത പമകരി തങ്കത്തുങ്ക തതിങ്കിണതി ഹൃതതി വികിടമേളം തകദംബരി സരിഗമ കടജത്തക്കിഞ്ചെങ്കിലും ബിന്ദിനി താളം ഹൃദതാളം സംഗ്രത പമകരി രംഗത്തുങ്ക തതിങ്കിണ ഹൃതതി വികിടമേളം തകദംബരി സരിഗമ കടജത്തക്കിഞ്ചെങ്കിണ ോടെ തീര സ്വർഗ നഗർക്ക് ഗഞ്ചത്തെ സുന്ദര ഓരോ സച്ചിത്തരമൊത്തൊരു ഗഞ്ചത്തെ പഞ്ചത്തെ പിന്തിടും മൂടി വരെ സംഗതി കൊണ്ട് പഞ്ചത്തെ ഉന്നുന്നേ മൂടി വണ്ടര കൊട്ടകറുപ്പ വിരുപ്പം മിന്നുന്നേ മൂടൻ ചിട്ട കുനിത്തത് കെട്ടിട്ടാൽ പിന്നുന്നേ മണപ്പിടും മടം പടി വരെ സുത്ത കമലിൽ വടവൊട്ട നീ കരുസലം ഒട്ടത്തിൽ വെറും മൊട്ടത്തിന് മുഖ തകവകജം തങ്കത്താത്തി കീട കൃതി കീട സംസരിത സ്വർഗത്താലവയിലെ പല ധൂനി കാളി ചേരി കുളരികൾ സംഗ്രഹ പാപതി സരികളം മലർ ധൂടി ചെത്തി പിടിയോ പാവിൽ താടം ഇമ്പമുള്ള വിഷയമാക്കും തിരുച്ചിഞ്ചരി മിക വന്ന് കുട്ടിയൊക്കെ സുവന്തങ്ങൾ കൊഞ്ചിച്ചരിച്ച വിട്ടുന്നു ഒൻപവിടമിച്ചുണ്ടും പുത്തളി വത്ത വീതം വല്ല അമ്പൂടെ തല വർണ്ണപോക്കും വനം പൊങ്കിടും കിണവരി ഇംഗ്രശങ്കും താടിക്കുന്നു സംഗ്രഹ വലിയ സമാക്കും പതികില്ലാതെ നവീ നല്ല പടച്ചാനേ നാരീവീ രണ്ടാളും ഒരുമിച്ചാണേ ഏത് പഴം തിന്നരു നിന്നറിയോനറിയിച്ചാനേ എന്നെ പിറകെ മൽഭൂന വിടുന്ന് ചതിച്ചാനേ വന്നിട്ട് നിന്നിട്ട് എന്താണ് ഇപ്പഴ നിങ്ങളിട്ട് നിന്നാത്ത ജന്നാത്ത തന്നിലുള്ള കനിയൊക്കെ ഈടും മികജാതിയാടുന്നു നാദരേ അമയാതര പഠിക്കാതെയെന്നവ പാടി അമ്മുഷകീല വരാടി ചെന്നു പഴം പറിച്ചോടി ഇന്നു മുറിച്ചതിൽ കോടി ഇന്നവർ തങ്ങളെ തങ്കി തുങ്കി മങ്ങയളുങ്കി വിളുങ്കി വിശങ്കി ആകെ ചുറ്റുലകത്തിൽ മെത്തലകത്തിൽ കത്തണമൈ തിരുവിത്തരു മത്തരു മുത്തുതറിയൊന്ന ജമ്മതിലൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കളകത്തത് ചിക്ക ഹവീബുള്ള സൂരലോക മണിഹൂറുൾ നിസാനീങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ
സഹനീങ്ങളെ സൂരലോകമണി ഉരുൾ വിസാനീങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹലീങ്ങളെ കരിവണ്ടി നിറമൊത്ത മുടി വഴിവാലും കവിൾത്തട മലരുടെ പുതുരിതനാലും കമറോളി മയക്കുന്ന മുഖത്തെളിവാലും സ്വർണ്ണ ചുണ്ടരത്തി കൊൽ ചിരിത്ത് കാട്ടും ചോറോ മക്കങ്ങളാൽ ശിരസ് ഉയർത്തി കാട്ടും സൂരലോകമണി ഉരുൾ വിസാരിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹലീങ്ങളെ ആദിയിൽ ബാബാ തിരുവുള്ളത്താലെ ആദത്തെ നിർമ്മിച്ചു വച്ച ശേഷം അർപ്പിച്ചവന്റെ ശരീരം കൊണ്ട് ഹൗവായി നിർമ്മിച്ചിണയായി ചേർത്തു കായിന്റെ പരിഗണത വ്രതത്തെ ഇന്ത്യയിലെത്താതായിന്റെ പരിഗണത വ്രതത്തെ ഇന്ത്യയിലെത്താതായിന്റെ പരിഗണത വ്രതത്തെ പത്തോമൻ നന്മയാനൊന്നു തുടങ്ങുന്നു നന്നായി വരേണ ഉത്തമനായ വിശീഹാതിരുവുള്ളം ഉണ്മയെഴും നൽകവേടം ആദിയിൽ ബാവ തിരുവിളത്താലെ പാദത്തെ നിർമ്മിച്ചു വച്ച ശേഷം അർപ്പിച്ചവന്റെ ശരീരം കൊണ്ട് ഹൗവായി നിർമ്മിച്ചിണയായി ചേർത്തു ആയിന്ത തരികട വ്രതത്തെ ഇന്ത്യയിലെത്താതായിന്ത തരികട വ്രതത്തെ ഇന്ത്യയിലെത്താതായിന്ത തരികട വ്രതത്തെ സംഗൃതമോടെ തീരു സ്വർഗതകർക്ക് കഞ്ചത്തെ സുന്ദര ദുർനിസ ചിത്തിരമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനു പിൻപഴങ്കതിരോനു മഞ്ചത്തെ പിൻവീടു മൂടി വാരി സംഗതി കൊണ്ട് തഞ്ചത്തെ ഉന്നുന്നേ മൂടി വണ്ടിറങ്ങത്ത കറുപ്പ വിരുപ്പം നിന്നേ മൂടൻ ചിത്ത പിടിത്തത കത്തഴിച്ചിട്ടാൽ പിന്നേ അണപ്പേടു മടം പടി വരെ സുത്ത കമരി വളവത്ത മേകാനു സ്ഥലം ഒട്ടത്തിൽ വെറുത്ത തിരുമുഖ തകതകജം നിങ്ങളുടെ കോർഡിനേറ്റർ ഏതോ റിക്വസ്റ്റുമായിട്ടാണ് ഓഡിയൻസിൻ്റെ ഏതാണ് സ്നേഹത്തിൻ പൂഞ്ചോലയോ ഇത്രയും പാടിയ ചതോടെ പാടാൻ പറഞ്ഞാൽ ഇച്ചിരി പാടാണ് എന്നാലും വെള്ളി നീല നാട്ടിലെ പൂർണമി തൻ വീട്ടിലെ പൊന്നുരുക്കും പാട്ടിലെ രാഗദേവതേ മംഗതൻ പ്രാണസുത ഗംഗതൻ മന്ത്രജലം വീഴ്ത്തിയുത മേഘപ്പൂങ്കാറ്റിൻ്റെ പള്ളി തേരേറി നക്ഷത്രക്കൂടാര കീഴ്വാദേവി ആലംബം നീ ആധാരം നീ സ്നേഹത്തിൻ പൂഞ്ചോൽ തീരത്തിൽ നാവിത്ത് നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളിൽ മാലിന്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജിപ്പ് പേരും
കണ്ണീരായി. ശരണ് ഒരു വാക്ക് കൊടുത്തായിരുന്നു. ശരണ് ഒരു കുറച്ച് പോഷം മാത്രം, ഏ ഒരു ഒരു ജസ്റ്റ്, അത് കഴിഞ്ഞ് നമ്മൾ പാടി നിർത്തുക കേട്ടോ.
performance that I have. Thank you so much, bro. Awesome. Thank you, everyone. Thank you. ഇതെന്റെ ആദ്യമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു വേദി കയറി ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വേണേ താങ്ങാം, പക്ഷേ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മൈ ജോബ് നൗ ഈസ് ടു താങ്ക് എവ്രി വൺ, ബട്ട് മലയാളത്തിൽ തന്നെ പറയാൻ നോക്കുന്നുണ്ട്. മാര്യവാദി, നമ്മുടെ അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ട് ചെന്നപ്പോൾ ആദ്യമേ നമ്മളെ കൈത്താങ്ങി ഒരു ഡേറ്റ് അന്നേരം ഫിക്സ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ഐ ഹാവ് ടു താങ്ക് അവർ അച്ഛൻ ഫോർ ഡൂയിങ് ദിസ് ആൻഡ് മേക്കിംഗ് ദിസ് ഈവൻ്റ് എ സക്സസ്. താങ്ക് യു അച്ഛൻ. ദ നെക്സ്റ്റ് നെയിം ആഫ്റ്റർ അച്ഛൻസ് വാസ് സെവേറിയസ് തോമസ്. അപ്പം എല്ലാവരും പറഞ്ഞ ഒറ്റ വാക്കായിരുന്നു സെവേറിയസ് തോമസ്. അപ്പം ഞങ്ങൾ ഫുള്ളി റിസർച്ച് നടത്തിയപ്പം ഹി വാസ് ദ ബെസ്റ്റ് ഓൺ ദ ക്രൗഡ്. Thank you, Achan. Thank you for being with us. അടുത്തതായിട്ടുള്ള എനിക്ക് പറയേണ്ട താങ്ക്സ് പറയേണ്ട ദ ഹോൾ ക്രൂവിനോട്. ബട്ട് എവ്രി വൺസ് നെയിം ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതിൻ്റെ അതിൽ എല്ലാ ആരെയും മിസ് ഔട്ട് ആകേണ്ടാത്തതുകൊണ്ട് ഞാൻ ദ ഹോൾ ബാസം വോയിസിനോട് ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ്. താങ്ക് യു ഗൈസ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ തോമസ് ചാക്കോ, ബെന്നി പ്ലാവലക്കണ്ടൻ. Thank you. Finance handler the Deepan M. George. Deepan, thank you. The publicity was held and motivated by Jeffrey P. Verghese. Thank you, Jeffrey. Vigilance and reception, Linu. Thank you. Thank you for handling. Food convener na evada kaana illa, Ben. I would thank you also for being part of the team. DSMC-യോടുള്ള വളരെ അടുത്ത താങ്ക്സ്. താങ്ക് യു ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ദിസ് ഇൻ ദ ബെസ്റ്റ് വേ. നമുക്ക് ഫുഡിൻ്റെ അകത്ത് പറഞ്ഞപ്പം നയൻ ഇസ് അവർ ഷെഫ് ടുഡേ. ദ ഷെഫ് ഓഫ് ദ ഡേ വാസ് നയൻ. താങ്ക് യു നയൻ. പിന്നെ ബ്ലെസ്സി ഹു റിയലി സപ്പോർട്ടഡ് ഫോർ ദിസ് ആൻഡ് റിനു. താങ്ക് യു വൺസ് അഗെയിൻ റിനു ആൻഡ് ബ്ലെസ്സി. പിന്നെ what we had financial stringencies in adile ottri financial problems undan. appo njan nammal approach cheyathu decorators Siju. First thing idu mottham free aayittu wall covering stage ellam thanna Siju decorations inode hearty thanks. adukoda Tom's decorations njank generator inde kaashu medichittu baaki all these light providings and all these many things he did it for us in a free grounded basis. Thank you Thomas. Nibinodulla pratheen thanks for that. Pina biji was always biji njangalude eppozhum ulla oru vyakthi aayirunnu. Biji plakuti nayirunnu ellarkum ariyappadunnu. Alvin decorators eppo pulli illanjonde njangu pala karyangalum nadakkatha oru situation aayirunnu. He just gave the key. Our pullide store inde key thannittu you can take anything. Angathe oru opportunity thanna bijiyode from a heart. Bottom of my heart, thank you. Big World, Jen and her kootana njan pakshe avane approach cheyidilla. I told my friends to do that for him. Here Jen was a main sponsor for the event. Thank you Jen. I don't know whether you're here right now. Thank you. Pina njangal ellam vilikkuna Neelan nu parna Anil. Thank you Anil was a real good support with all his naughty talents in this. Thank you Anil. Yan ee parishola thanna nammada committee angal kaisana committee angaloda we are very obliged. It's not me, the whole UNSACIM is very obliged for this. Thank you all the office bearers for helping us to make this event happen. Pinna nammada ore sangadangal Saviour Sangam choir
യുനസയ്ക്കും എല്ലാ സംഘടനയോടുള്ള പ്രത്യേക നന്ദി അറിയിപ്പെടുന്നു. ഇതെല്ലാം എല്ലാം നടക്കാൻ കാരണം സീനിയർ ഫ്രണ്ട്സ്, വി കോൾ ഇറ്റ് സീനിയർ ഫ്രണ്ട്സ്. പക്ഷേ ഈ യുനസയ്ക്കത്തിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇവിടെ എണീറ്റ് നിൽക്കാൻ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ദിസ് യുനസയ്ക്കും. ഐ താങ്ക് ഓൾ മൈ സീനിയർ ഫ്രണ്ട്സ് ഫോർ ബീങ് ദ പാർട്ട് ഓഫ് ദിസ് ജോബ് ആൻഡ് ഹെൽപ്പിംഗ് അസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് എവറി സപ്പോർട്ട് യു ഗേവ് അസ്. താങ്ക് യു, താങ്ക് യു എവരിവൺ. പ്രത്യേക നന്ദി ഈ വോളണ്ടിയേഴ്സ്, ഇതിൻ്റെ അതിലൊത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. ഷാലു 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 ഷാലു, താങ്ക് യു, താങ്ക് യു ഷാലു. വോളണ്ടിയേഴ്സിനോട് കോ കമ്മിറ്റി മെമ്പേഴ്സും ദ റീഡ് എ ഗുഡ് ഹെൽപ്പിംഗ് ഹാൻഡ്. ചിലവരെ എടുത്തു പറയേണ്ടിയുണ്ട് യു എൻ എസ് എക്കിനകത്തിൽ, അതായത് ജിത്തു ജെഫ്രി വാസ് എ ബാക്ക് ബോൺ ഓഫ് ദിസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഈ കൊച്ചു പിള്ളേരോട് എങ്ങനെ നന്ദി പറയുമെന്ന് അറിയത്തില്ല. ദേ വർ റിയൽ ഫാബുലസ് ഇൻ ഡാൻസിങ്. പക്ഷേ അവരുടെ ഒരു കോറിയോഗ്രാഫർ ഉണ്ട്, മെസ്സിയ. മെസ്സിയ, യു ആർ ടു ഗുഡ് ഫോർ ദിസ്. താങ്ക് യു. പിന്നെ സമീപമായിട്ടുള്ള ഇടവക ഓർത്തഡോക്സ്, ജ്ഞാന, ബെന്തിക്കോസ്, വി ആർ റിയലി താങ്ക്ഫുൾ ഫോർ യു. ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്, ഫിനാൻഷ്യലി ആൻഡ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട്, എവറിഥിങ്, താങ്ക് യു വെരി മച്ച്. പിന്നെ റോബിൻ ഇവിടെങ്ങാണ്ട് പാത്തിരിപ്പുണ്ട്, ഐ ഡോ നോ. പുള്ളിക്ക് ഫെലിസിറ്റേഷൻ കൊടുത്തിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്ന റോബിൻ ഏബ്രാം കോശി, താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഓൾ ദ മേക്കിംഗ് ഓഫ് ദിസ് ഇവൻറ്റ്. താങ്ക് യു. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ ഫോർ ദിസ് മേക്കിംഗ് ദിസ് ഹാപ്പൻ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഒരിക്കൽ കൂടി നെല്ലിമല ബഥേൽ മാർത്തോമ ഇടവകയുടെ ശതാബ്ദിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇതിന് ഞങ്ങളെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും ഇതിൻ്റെ എല്ലാ ചുമതലക്കാരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജിജോ അച്ഛൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ആദ്യം മുതൽ വിളിച്ചിരുന്ന പ്രിയപ്പെട്ട റോണി സർ, അതുപോലെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ആവാനും റിഫ്രഷ്മെൻറ്റും ഒക്കെ തന്ന പ്രിയപ്പെട്ട റോബിൻ, അതുപോലെ വന്ന് നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ അറിയിപ്പുണ്ട്. അത് പറഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്കൊരു പ്രൈസ്, ഒരു ദൈവത്തെ സ്തുതിച്ച് പ്രിയപ്പെട്ട വികാരി അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ശാന്തമായിട്ട് പിരിയാം പ്ലീസ്. ഞാൻ ഇതിൻ്റെ അതിലൊരു കാര്യം വിട്ടുപോയായിരുന്നു. അച്ഛൻ ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഞങ്ങൾക്ക് ആദരിക്കാതെ വിടാനൊക്കത്തില്ല. ഫോർഗെറ്റ് മീ വിത്ത് മൈ മലയാളം ലാംഗ്വേജ്. എനിക്കറിയത്തില്ല എങ്ങനെ അതിന് പറയുന്നത്, ആദരിക്കുവാണോ എന്തുവാണോ. പ്രാർത്ഥിച്ചാൽ മതി. ഇല്ല, പ്രാർത്ഥന മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കൂടെ once again thank you Achan and the bassin voice, once again thank you, thank you, thank you for this evening. Thank you. ഞങ്ങളുടെ ബാസിം വോയിസിന് വേണ്ടിയിട്ട്, ഹോൾ ടീമിന് വേണ്ടിയിട്ട് ഇത് ഞാൻ സ്വീകരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, മാരാമൺ കൺവെൻഷനിലൂടെയൊക്കെ നമ്മൾ പാടി, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ ചേർത്ത് പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എനിക്ക് നിങ്ങൾ യുവജനസഖ്യാംഗങ്ങളോട്, ഇന്നത്തെ ഞങ്ങളെ കേട്ട ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത യൗവനക്കാരോട് എനിക്കൊരു വാക്ക് പറയാറുണ്ട്. പൗലോസ് ലേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആരും നിൻ്റെ യൗവനം
തുച്ഛീകരിക്കുവാൻ ഇടയാകരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടവും ഏറ്റവും നല്ല ദാനവുമാണ് യൗവനം എന്നത്. അതിനെ നന്നായി സന്തോഷിക്കണം, നല്ല ഫുഡ് കഴിക്കണം, കാലഘട്ടത്തിൻ്റെ നന്മകളൊക്കെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ അവിടെയൊക്കെ കർത്താവ് രക്ഷിതാവും നാഥനുമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ അലയും ഈ ബഹളവും ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം വരും. അപ്പോൾ ദൈവത്തെ മറന്ന് പോകാതെ ദൈവത്തെ ഓർത്ത് ദൈവത്തോട് കൂടി ചേർന്ന് ജീവിക്കാൻ സാധിക്കണം. ഒരിക്കൽ കൂടി ഇവിടുത്തെ യുവജനസഖ്യ അംഗങ്ങളെ ഞങ്ങൾ മുക്തകണ്ഠം ശ്ലാഘിക്കുന്നു. എല്ലാ നന്മകളും നിങ്ങൾ ഈ ചെറുപ്പക്കാർക്കുണ്ടാകട്ടെ. നിങ്ങളുടെ നന്മകൾ സമൂഹത്തിനും സഭയ്ക്കും ഇടവകയ്ക്കും കുടുംബത്തിനും ദേശത്തിനുമൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോൾ കൂടി നിരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോൾ ോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ, ആശിഷമായി ഐക്യതമേ ഈ ശിഷ്യരാം നിന്ദാസരിമേ, ആശിഷമായി ഐക്യതമേ ഈ ശിഷ്യരാം നിന്ദാസരിമേ, ഉണർന്നി വരം ലഭിപ്പാൻ അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ, സകലവും എനിക്ക് സാധ്യമാക്കുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ, സകലവും എനിക്ക് സാധ്യമാക്കുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാമുണ്ടല്ലോ. ആയിരം ായിരങ്ങൾ തീരാനും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികൾ. ഹല്ലേലൂയ. ലോകത്തിൽ ആശ്രയമേ അത് വേണ്ട നിശ്ചയമായി, ദൈവത്തിൽ ആശ്രയമേ അത് ഒന്നാണ് എനിക്കഭയം. ലോകത്തിൽ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമായി, ദൈവത്തിൽ ആശ്രയമേ
ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ സിയോൻ യാത്രകരെ മനമേ ഭയമൊന്നും മേലിയും സിയോൻ യാത്രകരെ മനമേ ഭയമൊന്നും മേലിയും ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട് സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട് ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഇന്നുമെൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഇന്നുമെൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഇന്നുമെൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രമതായിരം ആയിരമാ അനവധിയായി സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിലിന്നും എൻ്റെ കർത്താവേ നിനക്കു സ്തുതി നിനക്കു സ്തുതി സ്തുതി നിനക്കു സ്തുതി ആയിരങ്ങളുടെ ആയിരമായി അളവു കൂടാതെ നിനക്കു സ്തുതി അളവു കൂടാതെ നിനക്കു സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈസ്റ്റർ സന്ധ്യയിൽ ഞങ്ങൾക്കൊരുമിച്ച് നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിപ്പാൻ ഞങ്ങളെ നീ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവേ, സംഗീതത്തിലൂടെ ആ വലിയ ശുശ്രൂഷകളെ ഞങ്ങൾക്ക് സ്വീകരിപ്പാൻ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതിനായിട്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവേ, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ദൈവമായ കർത്താവേ, നിന്റെ അഭിഷിക്തനായി സ്തോത്രം. കർത്താവേ, വേണ്ടതായ ദൈവകൃപകൾ അവിടുന്ന് പകർന്ന് എൻ്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കൂടെ പങ്കുചേർന്ന ടീം അംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾക്കായി, സാക്ഷ്യ അനുഭവങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, പങ്കുചേർന്ന എല്ലാവർക്കായും വിവിധ രീതിയിൽ ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ നാമമല്ല, അവിടുത്തെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് മാനിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കി വിശുദ്ധീകരിക്കണം. സ്വർഗീയ പ്രത്യാശയോടെ ഞങ്ങളെ നിറയ്ക്കണം. ഈ രാത്രിക്കാലവും തുടർന്നുള്ള ജീവിതാനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് കാവലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് നിന്റെ കൃപയിൽ കാക്കണം. വീണ്ടും നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ഞങ്ങൾ കണ്ടുമുട്ടും വരികയും അവിടുത്തെ കൃപയുടെ ചുരം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ആശീർവാദവും സമാധാനവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും ദൈവിക നിയോഗങ്ങളോടും കൂടിയും ഇന്നും എല്ലാ നാളും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സേവ്യറസ് തോമസ് അച്ഛനോട് ടീം അംഗങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഔദ്യോഗികമായിട്ടുള്ള നന്ദി എല്ലാവർക്കും അറിയിച്ചു. എന്നാൽ ഈ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച എല്ലാ യുവജന സഖ്യാംഗങ്ങളെയും, പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനേഴ്സായി പ്രവർത്തിച്ച റോണി ജി വർഗീസ്, ജെഫിൻ എബ്രഹാം ജോൺ, ഈ പ്രിയപ്പെട്ടവരുള്ള
ഏറ്റവും അഗൈതവുമായ സന്തോഷവും നന്ദിയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.